സീസണിലേക്കുള്ള വരവെന്ന് പറയുമ്പം സത്യത്തിൽ ബേസ് എനിക്ക് ഡ്രാമയാണ്. ഡ്രാമ ഞങ്ങളുടെ നാടക കളരിയിൽ ഒരു നാടകം അടൂർ ഉദ്ഘാടനത്തിന് വരികയും അതിൽ കൂടിയാണ് സിനിമ. സിനിമ എന്ന് പറയുമ്പോൾ നമ്മുടെ ഒരു സ്വപ്നത്തിൽ പോലും അങ്ങനെ നമുക്ക് അടുത്തെത്താൻ പറ്റാത്ത ഒരു ഏരിയയിൽ നിൽക്കുകയാണ് നമ്മുടെ അന്ന് നമ്മുടെ നാട്ടിൽ. അപ്പോൾ ഇങ്ങനെ പക്ഷേ നമുക്ക് അന്നും ഈ കാഴ്ചപ്പാടിൽ നമുക്കിപ്പം പത്മരാജൻ സാർ, അടൂർ സാറ്, അരവിന്ദൻ ഇങ്ങനെയൊക്കെ ഉള്ളവരുടെ സിനിമ, കാരണം നമ്മൾ അന്ന് ആ നാടകങ്ങളിലൊക്കെ അങ്ങനത്തെ ഒരു പരീക്ഷണ നാടകങ്ങളും അങ്ങനെയുള്ളൊരു ഏരിയയിൽ കൂടി നിൽക്കുന്നതുകൊണ്ട് ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പോഴാണ് ഈ അടൂർ സാർ, അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിനെ ഉദ്ഘാടനത്തിന് വിളിച്ചതും അദ്ദേഹം വരികയും ചെയ്തു. അതിന് സാർ ചെയ്തെന്ന് പറയുന്ന ആൾ അദ്ദേഹത്തിനെ ഉദ്ഘാടനത്തിന് വിളിക്കുകയും സാർ വന്നു. നാടകം സാർ ഉദ്ഘാടനം കഴിഞ്ഞിട്ട് സാധാരണ പോവേണ്ടതായിരുന്നു, പക്ഷേ സാർ പറഞ്ഞ് ഞാൻ കുറച്ച് നാളായി നാടകങ്ങൾ കണ്ടിട്ടൊന്ന് നിങ്ങളുടെ നാടകം കാണട്ടെ എന്ന് പറഞ്ഞ് അവിടെ വേദിയിലിരിക്കുക. അങ്ങനെ നാടകം നടന്നു, നാടകം കഴിഞ്ഞു, ഇതെല്ലാം കണ്ട് എല്ലാവർക്കും ഇത് ചെയ്തു, എല്ലാവരും ഫോട്ടോഗ്രാഫൊക്കെ വാങ്ങും. അപ്പോൾ ഞാനതിൻ്റെ നാടകത്തിൽ ഈ മേക്കപ്പ്, കോസ്റ്റ്യൂം, അഭിനയം ഇതെല്ലാം ഞാനാണ് ചെയ്യുന്നത്. കോസ്റ്റ്യൂം, ആർട്ട്, മേക്കപ്പ് ഇതെല്ലാം ഞാൻ ഒറ്റയ്ക്കാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റേതായ ഓട്ടവും കാര്യമുണ്ട്. എൻ്റെ ആണെങ്കിൽ ഒരു ബുക്ക് പോലും ഇല്ല. അപ്പോൾ അങ്ങനെ നിൽക്കുന്ന ഒരു അവസരത്ത് അടൂർ സാർ വിളിച്ച് നിങ്ങളിതിൻ്റെ ഈ കലാസംവിധായകൻ ഇതൊക്കെ എങ്ങനെയാണ് ചെയ്തിരിക്കുന്നതെന്ന് ചോദിച്ചു, ആരാണെന്ന് ചോദിച്ചു. അപ്പോൾ എന്നെ വിളിച്ച് നമ്മുടെ അന്ന് അതിൻ്റെ സംവിധായകനായ വക്കൻ ഷക്കീർ, ഷക്കീർ മാമ വിളിച്ചിട്ട് പരിചയപ്പെടുത്തി കൊടുത്തു, ഇത് ഇന്ന ആളാണ് ഇതിനൊക്കെ എന്ന് പറഞ്ഞു. അപ്പം അന്ന് തോളിൽ തട്ടി ഗുഡ് അന്നു. അത് കഴിഞ്ഞിട്ടൊരു ഒരു വർഷം, ഒന്നര വർഷം ആവും, കഥാപുരുഷൻ എന്ന പടം അനൗൺസ് ചെയ്യുന്നു. അദ്ദേഹം ഷൂട്ട് തുടങ്ങി രണ്ട് മൂന്ന് ദിവസം കഴിയുമ്പോഴത്തേക്കാണ് എന്നെ, കാരണം എന്നെ അതിന് മുമ്പേ ഒത്തിരി ട്രൈ ചെയ്തിരുന്നു, കിട്ടാനില്ല അന്നൊന്നും. കാരണം ഫോണൊന്നുമില്ല, എനിക്കൊരു പി പി നമ്പറാണ്. പിന്നെ അദ്ദേഹം ഷൂട്ട് തുടങ്ങി രണ്ട് ദിവസം കഴിഞ്ഞ് വക്കൽ ഷക്കീറിനെ വിളിച്ച്, നിസാർ സെയ്ദിനെ വിളിച്ച് പറഞ്ഞു. നിസാർ സെയ്ദ് എൻ്റെ വീട്ടിൽ വന്നിട്ടാണ് എൻ്റെ കൂടെ ഇങ്ങനെ ഒരു രാത്രി 9 മണിക്ക് കാര്യം പറയുകയും, ഞാൻ ഈ മേടയിൽ വീട്ടിൽ, അടൂർ സാറിൻ്റെ കുടുംബ വീട്, ജനിച്ചു വളർന്ന വീട്, അവിടെയാണ് എൻ്റെ കഥാപുരുഷൻ്റെ ഷൂട്ട് കിടക്കുന്നത്. നേരെ അങ്ങനെ അവിടെ ചെല്ലുകയും അവിടെ ചെന്നപ്പോഴത്തേക്ക്, കാരണം ഞാനിവിടെ നിന്ന് ചെല്ലുമ്പോൾ ഞാൻ അഭിനയിക്കാനാണെന്ന് കരുതിയാണ്. കാരണം അന്ന് നമുക്ക് കോസ്റ്റ്യൂമിൻ്റെയും അല്ലെങ്കിൽ ആർട്ടിൻ്റെയും അതൊന്നും ഒരു നമ്മളതൊരു ജീവിതത്തിൻ്റെ ഒരു ഭാഗമായിട്ട് നമ്മൾക്ക് അതിൽ നമുക്ക് സിനിമയിലപ്പോഴും കാണുന്ന ഒന്ന് ക്യാമറമാൻ, സംവിധായകൻ, അഭിനയം. എനിക്കന്നപ്പം അദ്ദേഹം ഈ ഇതിൻ്റെ വസ്ത്രാലങ്കാരം ചെയ്യാനാണെന്ന് പറയുമ്പോഴത്തേക്ക് എനിക്കൊരു ചെറിയ ടെൻഷനായി. കാരണം എന്ന് പറഞ്ഞാൽ നമ്മളെ ഷോപ്പും കാര്യങ്ങളുമായിട്ട് ഇങ്ങനെ നിൽക്കുന്ന ഇത്രയും സ്റ്റാഫുകളുണ്ട്. അപ്പോൾ അതിൻ്റെ കട്ടിങ്ങും മറ്റു കാര്യങ്ങളൊക്കെ കൊടുക്കുന്ന ഒരാൾ ഞാനാണ്. അങ്ങനെയാണ് എന്ത് ചെയ്തതെന്ന് വെച്ചാൽ, നിസാർ അപ്പോൾ പറഞ്ഞ് നിനക്ക് പറ്റിയൊരു സ്ഥലമാണ് ഇത്, ഇത് ഏറ്റവും ഭയങ്കരമായിട്ട് ഇത് ചെയ്യേണ്ടതാണ്. അപ്പോൾ എൻ്റെ നിസാർ പറഞ്ഞത് കാരണമാണ് നിസാറാണ് അതിനെ ഏറ്റവും ഭയങ്കര സപ്പോർട്ട് ചെയ്തത്. അപ്പം നമ്മുടെ മനസ്സിൽ ഇതൊക്കെ ചെയ്യുന്നെങ്കിലും അഭിനയം അഭിനയം എന്നുള്ളതാണ്. അതായത് നാടകം ചെയ്യുമ്പോഴത്തേക്ക് ഇത് ഇത്രയും കഷ്ടപ്പെട്ട് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് വന്ന് ഒരു നടനാവാൻ പറ്റും, അതാണ് ഏറ്റവും വലിയൊരു കാര്യമെന്ന് കണ്ടിരുന്നതാണ്. അങ്ങനെയാണ് ഈ ഇത് അടൂർ സാറിൻ്റെ കഥാപുരുഷൻ ചെയ്യുകയും, കഥാപുരുഷൻ എന്ന് പറയുന്ന മൂവിയിൽ കൂടി പിന്നെ അത് പിറ്റന്ന് ഞാൻ പോകുന്നു, ചെയ്യുന്നു, അതോടെ പിറ്റന്ന് ചെന്നിറങ്ങുന്നു. ചെന്നിറങ്ങുമ്പോൾ ഞാൻ ഒത്തിരി പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്, പക്ഷേ അതൊക്കെ ഒരു എപ്പോഴും അത് ഓർക്കേണ്ട ഒരു കാര്യം. അന്ന് ഫസ്റ്റ് രാവിലെ ചെന്ന് അവിടെ ഇറങ്ങി എൻ്റെ ഒരു ബാഗുമായിട്ട് ആ ലൊക്കേഷനിൽ ഞാൻ ചെന്നിറങ്ങുന്നു. അടൂർ സാറ് വരുന്നു, അദ്ദേഹം വന്ന് ഒരു അംബാസഡർ വണ്ടിയിൽ നിന്ന് ഇറങ്ങുന്നു, ആ കാറിൻ്റെ ലോക്കിൽ കയറി ജുബ്ബ പിടിച്ചിട്ട് ജുബ്ബയുടെ പോക്കറ്റ് വെച്ച് മുറിഞ്ഞങ്ങ് പോയി. അങ്ങനെ സാറ് ഭയങ്കര ഇതായിട്ട് നിൽക്കുകയാണ്, കാരണം ഒരു അത് ഇട്ട് നിൽക്കാൻ പറ്റില്ല. അപ്പോൾ ഞാനവിടെ ആ ലൊക്കേഷനിൽ നിന്ന് ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സാറ് തിരിച്ച് വണ്ടിയിൽ കയറാനായിട്ട് നമ്മൾ ഞാൻ ഓടി ചെന്നിട്ട് പറഞ്ഞു, സാർ അത് സ്റ്റിച്ച് ചെയ്ത് തരാം. അപ്പോൾ സാറ് പറഞ്ഞു, ആ ഇയാൾ വന്നോ, ആ ടൈലർ വന്നു എന്ന് പറഞ്ഞിട്ട് കൊണ്ടുവന്ന് ആ ജുബ്ബ ഊരി വാങ്ങി മെഷീനിൽ വെച്ച് സ്റ്റിച്ച് ചെയ്ത് അദ്ദേഹത്തിന് ഇട്ടുകൊടുത്ത് കാലിൽ തൊട്ട് അനുഗ്രഹം വാങ്ങിച്ചിട്ടാണ് എൻ്റെ സിനിമയിലേക്ക് കോസ്റ്റ്യൂം ചെയ്യാനുള്ള എൻട്രി. അത് എന്ന് പറഞ്ഞാൽ അതൊക്കെ ഒരു നിമിത്തമായിരിക്കാം, അത് ആർക്കും അങ്ങനെ ഒരു ഭാഗ്യം കിട്ടുകയല്ല, സാറിൻ്റെ ജുബ്ബ കയറിയതുകൊണ്ട് പറയല്ല. എന്നാലും അതൊരു എനിക്കതൊരു ഭയങ്കരമായിട്ട് എനിക്കൊരു ഭയങ്കര വിശ്വാസമായി. അടൂർ സാറിൻ്റെ പിന്നെയുള്ള പടം ഇപ്പോൾ ലാസ്റ്റിൽ ചെയ്ത പടം പോലും, ഇപ്പോൾ ഒരു നമ്മളൊരു അരമണിക്കൂർ ഒരു മൂവ് ചെയ്തു മുകേഷിനെയൊക്കെ വെച്ചിട്ട്, ഇന്ദ്രൻസ്, അത് വരെ കഥാപുരുഷൻ തുടങ്ങിയിട്ട് അദ്ദേഹം ചെയ്ത എല്ലാ പടം അത് തന്നെ ഏറ്റവും ഭയങ്കരമായിട്ട് എന്ന് പറഞ്ഞാൽ വേറെ ഒന്നും ഉണ്ടല്ല. അടൂർ സാറിൻ്റെ സിനിമകൾ ചെയ്ത ആ ഒരു പടം ചെയ്തിട്ട് പിന്നീടുള്ള പടങ്ങളും ചെയ്യുമ്പം ഉള്ള ഒരു പരിചയം വച്ചിട്ട്, കാരണം അതിൻ്റെ ഒരു അംഗീകാരവും ഭയങ്കര അംഗീകാരമാണ്. ഇപ്പോൾ നമ്മൾ ഞാൻ തെലുങ്കിലും ഇവിടെ ഹിന്ദി ബോംബെയിലൊക്കെ മറ്റേ ഹിന്ദി മൂവിയൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് ഏത് പടം എന്ന് വെച്ചാൽ, ഞാൻ ഇത്രയും വലിയ പടം ചെയ്തിട്ടുണ്ടെങ്കിലും അടൂരിൻ്റെ പടങ്ങൾ ചെയ്യുന്ന ആളെന്ന് പറയുമ്പോഴത്തേക്ക് അതിന് ഭയങ്കര ഒരു മൈലേജ്, ഒരു ഡിഫറൻ്റാണ് അത്. അത് തെലുങ്കിലായാലും എവിടെ ചെന്നാലും അതിനൊരു ഭയങ്കര സ്ഥാനം തന്നെയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു പടത്തിൽ കൂടി എനിക്ക് വരാനും പറ്റി. പിന്നെ അവിടുന്ന് ഇതുവരെ ഇന്നിപ്പോൾ ഈ സമയം വരെ ചെയ്ത എല്ലാ മൂവികളിലും എനിക്ക് സഹകരിക്കാൻ പറ്റിയതാണ് ഏറ്റവും ഭയങ്കര ഒരു അംഗീകാരമായിട്ട് ഞാൻ കാണുന്നത്. അടൂർ സാർ വിളിച്ചില്ലായിരുന്നെങ്കിൽ ചിലപ്പം ഞാൻ പറഞ്ഞില്ലേ, ഹൈടെക് ഷർട്ട് സ്റ്റാർട്ട് ചെയ്ത് ഒരു ആഴ്ചയിലൊരു 100 ഷർട്ടൊക്കെ റൺ ചെയ്ത് തുടങ്ങി. അന്ന് എൻ്റെ ഒരു ബിസിനസ്സിൻ്റെ ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ ടെക്സ്റ്റൈലല്ല കൊടുക്കുന്നത്,
ആറ്റിങ്ങലും വെഞ്ചാറമൂട്ടിലും ഏറ്റവും കൂടുതൽ പാരൽ കോളേജുള്ള സ്ഥലങ്ങളാണ്. അപ്പോൾ ഈ ഓരോ സ്കൂൾ കോളേജുകളിലും എന്ന് പറഞ്ഞാൽ പ്രൈവറ്റ് കോളേജുകളിലും 45-50 അധ്യാപകരുണ്ട്. അതിൽ കൂടുതലും പുരുഷന്മാരാണ്. അവർ വളരെ നീറ്റായിട്ട് ഡ്രസ് ഇട്ടിട്ട് വരുന്നവരാണ്, ഇൻസൾട്ട് ചെയ്തിട്ടൊക്കെ ആ ഷർട്ടും. അപ്പോൾ അവർക്കന്ന് SB എന്നൊരു ഇതൊക്കെ അടിച്ച് ഒരു റെഡിമെയ്ഡിൻ്റെ സംഭവമൊക്കെ ഞാൻ അവർ ഏതാ ആദ്യം കോസ്റ്റ്യൂം ഡിസൈൻ സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ അവിടെയാണ്, അവരിലാണ്. അന്ന് നമുക്കൊരു റെഡിമെയ്ഡ് ഷർട്ട് വാങ്ങണമെങ്കിൽ CD DH അത് ബോംബെയിലൊക്കെ പോയിട്ട് വരുന്നവർക്ക് മാത്രമേ CD ഒക്കെ അന്ന് കിട്ടുള്ളൂ, ഡെൻഹീൽഡിൻ്റെയും ഡബിൾ ബുൾ. അപ്പോൾ അതിന് ഒന്ന് അങ്ങനെയുള്ളൊരു സാധനം വെച്ചിട്ടാണ് SB എന്ന് പറഞ്ഞിട്ട് ആദ്യം ഞാനൊരു എംബ്ലോം കണ്ടെത്തി. SB അത് ഫസ്റ്റ് നമ്മൾ സൂപ്പർ ബുള്ള് വെച്ചു. അപ്പോൾ അതിന് അതൊരു ഇതല്ല, എല്ലാവർക്കും ഇഷ്ടമല്ലാത്തതുകൊണ്ട് പിന്നെ സ്മാർട്ട് ആൻഡ് ബെറ്റർ ആക്കി. പിന്നെ അത് കഴിഞ്ഞിട്ടാണ് ഞാൻ സായിബാബ ഭക്തനാകുമ്പോഴാണ് SB സായിബാബ ആയി. അതിപ്പോഴും എൻ്റെ SB മന്ദിരം, ഇപ്പം എൻ്റെ പേരൻ്റെ SB എന്ന് പറയുമ്പോൾ ഞാൻ സായിബാബ സതീശൻ എന്നുള്ള എൻ്റെ സ്വാമിയായിട്ടുള്ളൊരു ആ വിശ്വാസത്തിൽ പിന്നെ അങ്ങനെ അങ്ങോട്ട് പോവുക. അന്ന് ഞാൻ ആ സമയത്ത് ഞാൻ ബാംഗ്ലൂർ ആളിനെ ബാംഗ്ലൂർ പരിചയമുള്ളവരുമായിട്ട് പോയി ബാംഗ്ലൂർ പോയാണ് ഈ കോളറിൽ വയ്ക്കുന്ന ആദ്യത്തെ റെഡിമെയ്ഡ് സ്റ്റിഫൊക്കെ കളക്ട് ചെയ്ത് അന്നത്തെ നല്ല ബട്ടൺ കൊണ്ടുവരിക. അപ്പോൾ അതുകൊണ്ട് ഞാനെങ്കിൽ അങ്ങനെയാണെങ്കിൽ ചിലപ്പോൾ അങ്ങനെ ആയിരിക്കാം. പക്ഷേ ഇത് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഒരു ഷൂട്ടിങ് കാണാൻ പോലും പറ്റുമെന്ന്. പക്ഷേ ഇപ്പം നമ്മളിപ്പോൾ ഇവിടെ വന്നപ്പോഴത്തേക്ക് നമ്മളിപ്പോൾ ഈ പറഞ്ഞ കണക്കും ഈ സമയം വരെ ഇപ്പം നിൽക്കുന്ന ഒരു ഏരി വന്നു കഴിഞ്ഞാൽ 9 സ്റ്റേറ്റ് അവാർഡുണ്ട്, ഒരു നാഷണൽ അവാർഡായി, പിന്നെ ഇഷ്ടം പോലെ അവാർഡുകൾ ഇഷ്ടം പോലെ ഉണ്ട്. പിന്നെ ഹിന്ദി, ഇംഗ്ലീഷ്, തമിഴ്, തെലുങ്ക്, ഇപ്പോൾ മലയാളം, നമുക്ക് ഇത്രയും ഭാഷകളിൽ നമുക്ക് പടം ചെയ്യാൻ പറ്റി. അത് ഭയങ്കര ഒന്നും ഒരു നോർമൽ കോസ്റ്റ്യൂംസിൻ്റെ അല്ല, മറ്റ് ലാംഗ്വേജുകളിൽ ചെയ്യുന്ന എല്ലാം ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുള്ള കോസ്റ്റ്യൂംസിൻ്റെ പടം വരും. അങ്ങനെയുള്ള പടങ്ങളിലാണ് അവർ വിളിക്കുന്നതും, അങ്ങനെ ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അത് ഞാനൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിലോ അല്ലെങ്കിൽ വേറൊരു സ്ഥലത്ത് നമ്മളിപ്പോൾ അങ്ങനെ ഒരു കോസ്റ്റ്യൂം ഡിസൈനിങ് ഒരു കോഴ്സൊന്നും പോയി പഠിച്ചതല്ല. എൻ്റെ ബേസ് എന്ന് പറഞ്ഞാൽ സ്റ്റിച്ചിങ് ആണ്, ഒരു ടൈലറാണ്. അത് തന്നെയാണ് ഒരു കോസ്റ്റ്യൂം ഡിസൈനറെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഫസ്റ്റിൽ വേണ്ട ഒരു ക്ലോത്ത് കിട്ടിയാൽ അതെങ്ങനെ കട്ട് ചെയ്യാൻ പറ്റും, ആ ക്ലോത്തിൻ്റെ വലിയ എന്താണ്, അതിനെങ്ങനെ കട്ട് ചെയ്ത് ഏത് രീതിക്ക് അതിൻ്റെ ഒരു ഫിനിഷിങ് കൊടുക്കാൻ പറ്റും, പാറ്റേൺ പറ്റണം, അത് കത്രികയിലും ആ തയ്യൽ മെഷീനിലാണ് അതിൻ്റെ ഒരു മെയിൻ കാര്യം. രാജീവ് ഏട്ടൻ്റെ ഗുരുവിൻ്റെ കോസ്റ്റ്യൂം എങ്ങനെ ഉണ്ടായെന്ന് ചോദിച്ചാൽ അത് പക്ഷേ എനിക്ക് തോന്നുന്നതെന്ന് പറഞ്ഞാൽ രാജീവ് ഏട്ടൻ്റെ മനസ്സിൽ ആ ലൊക്കേഷനും ആ സ്കീമും അതേപോലെ തന്നെ നമ്മുടെ ആ കോസ്റ്റ്യൂമിൻ്റെ പാറ്റേണും ഒക്കെ ഉണ്ട്. പക്ഷേ അതെങ്ങനെയാണെന്ന് അന്ന്, കാരണം അതിൻ്റെ ഒരു മെയിൻ കാര്യം ഞാൻ പറയാം. കാരണം ആ ഞാൻ പറഞ്ഞില്ലേ അപ്പൂപ്പൻ താടി സീരിയൽ ചെയ്തുകൊണ്ടിരിക്കുമ്പം കാവേരിക്ക് കോസ്റ്റ്യൂം ഉണ്ടാക്കണമെന്ന് പറഞ്ഞു, ഒരു കാവേരി ഒന്ന് മേക്കപ്പ് ടെസ്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞു. അന്ന് അങ്ങനെ കാവേരിക്ക് മേക്കപ്പ് ടെസ്റ്റ് ചെയ്യാനായിട്ട് എൻ്റെ പറഞ്ഞ് നമ്മുടെ കയ്യിൽ എന്തെങ്കിലും ക്ലോത്ത് ഉണ്ടെങ്കിൽ വെറുതെ കെട്ടിയാൽ മതി. അപ്പോൾ ഞാൻ പറഞ്ഞു അത് നമുക്ക്, അപ്പോൾ എൻ്റെ പറഞ്ഞ് ജസ്റ്റ് എനിക്കൊരു ആ കഥ എങ്ങനെയാണെന്നുള്ളതെന്ന്. അപ്പോൾ രാജീവട്ടൻ പറഞ്ഞു ഇപ്പോൾ കഥയൊന്നും പറയാറായിട്ടില്ല, ശരി ഒന്ന് ഒരു മുഷിയിപ്പിച്ചൊക്കെ ഒരു സാധനം മതിയെന്ന് പറഞ്ഞു. എന്നിട്ട് എന്നെ ഒരു സംഭവം ഞാൻ എന്നാലും രാജീവട്ടൻ്റെ ഞാൻ പറഞ്ഞു എനിക്കെന്തോ ഒരു കുറച്ച് അങ്ങനെ പുള്ളി കാഴ്ചയില്ലാത്തവരുടെ ഇതാണ്, അതിങ്ങനെ ഒരു ഭയങ്കര ഒരു വല്ലാത്തൊരു കുഴികണക്കുള്ള ഒരു പ്രത്യേക സ്ഥലം, ഒരു മണ്ണിൻ്റെ അങ്ങനത്തെ ഒരു കൊട്ടാരവും കാര്യമൊക്കെ മണ്ണിൽ ഇടിച്ച് അവരങ്ങനെ വെച്ചേക്കണം, അതിന് വേറെ പ്രത്യേകിച്ച് ഭംഗിയൊന്നും കാണില്ല, പഴയ എന്തെങ്കിലും കാര്യങ്ങളായിരിക്കും എന്ന് പറഞ്ഞു. അങ്ങനെ ലൊക്കേഷനിൽ നിന്ന് അങ്ങനെ നമ്മൾ തിരുവല്ല ഷൂട്ടാണ്, അങ്ങനെ ഇങ്ങനെ പൊക്കോണ്ടിരിക്കുമ്പോഴത്തേക്ക് വെട്ടുകല്ലെടുത്ത് ഒരു ഇങ്ങനത്തെ ഒരു സ്ഥലം കണ്ട്. അപ്പോൾ രാജീവട്ടൻ പറഞ്ഞു സതീശ ഇത് ഇവിടെയായിരിക്കും നമ്മൾ നാളെ ഫോട്ടോ ഷൂട്ട് ചെയ്യണം, ഇതായിരിക്കും എൻ്റെ ബാക്ക് ഡ്രോപ്പ് എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ എനിക്ക് നാളെ എപ്പോഴും വേണമെന്ന് ചോദിച്ചു. അപ്പോൾ ഇന്നിപ്പോൾ ഒരു 11 മണിയാവും, അപ്പോൾ നാളെ ഒരു ഉച്ചയ്ക്ക് ശേഷം മതി, ഞങ്ങൾ നാളെ ഉച്ച വരെ നമുക്ക് ഷൂട്ട് ചെയ്തിട്ടായിരിക്കും ഇതിൻ്റെ ഫോട്ടോ ഷൂട്ട് മേക്കപ്പ് ടെസ്റ്റിന് പോകണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ രാജീവട്ടനെ പറഞ്ഞു അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഇന്നൊന്ന് എന്നെ ഒന്ന് ഫ്രീ ആക്കി തന്നാൽ ഞാനത് എന്ത് ചെയ്യാനാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ആ ക്ലോത്തൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്ത് വെക്കാം. അങ്ങനെ ഞാൻ പോയിട്ട് അന്ന് നമുക്ക് അവിടെ കിട്ടാൻ പറ്റുന്ന അപ്പം ഒരു ഒരു അങ്ങനെ ഒരു നാട്ടുപ്രദേശത്തെ ഒരു ഏരിയയിലാണ് ഷൂട്ട്. എനിക്ക് കാരണം കൊച്ചങ്ങിയ നമ്മളെ ഇതില്ലേ, വെച്ചങ്ങിയും പിന്നെ ഈ പറയുന്ന ചെമ്പരത്തിപ്പൂ പിന്നെ വേറെ ചുണ്ണാമ്പ് അങ്ങനെ ഒരു കൂട്ടുണ്ട്. നമ്മൾ നാടകങ്ങളുടെ ക്ലോത്തിൽ ഇടിച്ച് അതിനെ ചതച്ചെടുത്ത് വെള്ളത്തിൽ കലക്കിയിട്ട് ചുണ്ണാമ്പ് ഇതെല്ലാം കൂടെ ഇട്ടിട്ട് തേയില ഇം കൂടെ തിളപ്പിച്ചൊഴിച്ച വെള്ളത്തിൽ ഇത് മുക്കിയെടുക്കുമ്പം ഇതിൻ്റെ ടോൺ ഒരു ഇത് വരും, പിന്നെ അത് നമുക്ക് ലൈറ്റും ഡാർക്കും ആക്കി പിന്നെ മുക്കിയെടുക്കാം. അങ്ങനെ വൈറ്റ് ക്ലോത്ത് എന്ന് പറഞ്ഞാൽ അതിൽ ക്യാപ്റ്റൻ രാജുവിന് ഈ താടിയും അയാളെ വൈറ്റ് ക്ലോ, അപ്പോൾ രാജ്ചാൻ്റെ എല്ലാം ഷൂട്ട് കഴിഞ്ഞു, അപ്പോൾ ഈ വൈറ്റ് ക്ലോത്ത് നേരെ അതിലുണ്ടായിരുന്നു. അപ്പോൾ അത് കംപ്ലീറ്റ് ഞാൻ എടുത്തിട്ട് മുക്കിയിട്ട് ആ അന്ന് തന്നെ വൈകുന്നേരം ഉണക്കിയിട്ട് ഞാൻ കാവേരിക്ക് വേണ്ടിയിട്ടൊരു സാധനം ചെയ്തു, കൈ കൊണ്ട് കെട്ടി കെട്ടി കെട്ടിയിട്ടൊരു സാധനം ചെയ്തു. അപ്പോഴത്തന്നെ പുള്ളിക്ക് ഭയങ്കര അത് ഷൂട്ടിനിട്ട് സ്റ്റില്ല് കണ്ടിട്ട് രാത്രി സ്റ്റില്ലന്ന് എല്ലാം അന്ന് അടിച്ചു വരണം. എന്നിട്ട് 9 മണിക്ക് ഞാൻ താമസിച്ച ഹോട്ടലിലേക്ക് വണ്ടി വിട്ടിട്ട് എന്നെ വിളിപ്പിച്ചിട്ട് പുള്ളി റൂമിൽ വന്ന് എനിക്ക് സ്റ്റില്ല് കാണിച്ചു തന്നു. കാരണം അത്ര ത്രില്ലിലായിരുന്നു, നന്നായിട്ടുണ്ട് കേട്ടോ, എനിക്ക് ടോൺ ഞാൻ ഇതൊന്നും പ്രതീക്ഷയില്ല, ഞാൻ ഒരു എന്തെങ്കിലും ഒരു ആ വൈറ്റ് തുണിയിൽ എന്തെങ്കിലും ആണെന്ന് പറഞ്ഞു. അപ്പം രാജീവട്ടനത് ഭയങ്കരമായിട്ട് ഇത്. അപ്പോൾ എൻ്റെ രാജീവട്ടൻ എൻ്റെ പറഞ്ഞു എന്ന് പറഞ്ഞാൽ ഞാൻ ഗുരു എന്ന് പറയുന്നൊരു പടം ചെയ്യുന്ന അതാണ് അതിനാണിത് നമ്മൾ ചെയ്യുന്നത്.
അപ്പോൾ സതീഷ് എൻ്റെ അസിസ്റ്റൻ്റ് ഡയറക്ടറായിട്ട് എനിക്ക് കോസ്റ്റ്യൂമിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കാൻ കൂടെ വേണമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ അപ്പോഴും പറയുന്നു, അപ്പോൾ അതിൽ ഞാൻ വേഷം ചെയ്യുന്നുണ്ട്, കാവേരിയുടെ ഒരു ആംഗിളായിട്ട് ഞാൻ ചെയ്യുന്നുണ്ട്. അപ്പം നല്ലൊരു വേഷവും നമുക്ക് അതിൽ ചെയ്യാൻ തുടങ്ങും. അപ്പോൾ എനിക്ക് അത് കേട്ടപ്പോൾ പിന്നെ അത് മതി, അല്ലാതെ അതിൽ വേറൊരു കാര്യമൊന്നുമില്ല. വേഷം ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പം ഒരു കാര്യം ചെയ്യണം, ഇപ്പോഴും തൊട്ട് താടിയും ഇതൊന്ന് ഷേവ് ചെയ്യരുതെന്ന് പറഞ്ഞു. കാരണം നമ്മൾ ഇതിൻ്റെ ഷൂട്ട് കഴിഞ്ഞ ഉടൻ അവിടെ ഒരു നമ്മൾ ഫ്ലോറിൽ ഈ ഇളയരാജയ്ക്ക് മ്യൂസിക്കിൻ്റെ ഇൻസ്ട്രുമെൻസിൻ്റെ കംപ്ലീറ്റ് വെച്ചിട്ട് ഫോട്ടോഷൂട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് എല്ലാവരും പ്ലേ ചെയ്യുന്ന രീതിക്ക് ഒരു 10 പേര് വെച്ചിട്ടുള്ള ഷൂട്ടുണ്ട്. അപ്പോൾ അതിൽ സതീശനും വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഓക്കെ പറഞ്ഞു. ഞങ്ങൾ എന്നിട്ട് ഇവിടുത്തെ ഷൂട്ട് കഴിഞ്ഞ് നേരെ ആശ്രമത്തിൽ ചെന്നിട്ട് എന്നെ വിളിച്ച് പറഞ്ഞു, ഒരു അസിസ്റ്റൻറ്റിനെ ഒന്ന് സതീശൻ തരണേ, ഒരു തയ്യൽ മെഷീനും വേണം. അവർ കോസ്റ്റ്യൂം ഡിസൈനർമാർ പങ്കജ് ഹോട്ടലിൽ വന്ന് ഡിസൈൻ നടന്നുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു തീർച്ചയായിട്ടും. അപ്പോൾ സതീഷും ഫ്രീ ആണെന്നുണ്ടെങ്കിൽ സതീഷും ഇവിടെ വന്ന് നിൽക്കുക, അവരൊക്കെ അതിൻ്റെ ഒന്ന് അതിൻ്റെ ഒരു ഡയറക്ഷനും കാര്യം കൊടുക്കുക. അതും അല്ലെങ്കിലും സ്ക്രിപ്റ്റ് ഇതിൻ്റെ സ്ക്രിപ്റ്റിൻ്റെ പണിയൊക്കെ നടക്കുന്നുണ്ട്, അതിൽ ജോയിൻ ചെയ്തോളാൻ പറഞ്ഞ്. അപ്പോൾ ആശ്രമത്തിൻ്റെ ഒരു 2 നില ബിൽഡിംഗ്, ഒരു താഴെ ആർട്ട് മുത്തുരാജ് മറ്റുള്ള ആർട്ടിൻ്റെ സാധനങ്ങൾ വെച്ചിരിക്കുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഈ അസിസ്റ്റൻറ്റ് ഡയറക്ടർമാർ മേളിലത്തെ ഫ്ലോർ കംപ്ലീറ്റ്, ഒരു 10-15 പേര് ഇരിക്കുന്നു. രാജീവ് ഊട്ടനുണ്ട്, ഞാനും അവിടെ ചെന്ന് അവരെ കൂടെ കൂടി ഭക്ഷണവും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു ദിവസം കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞു. അപ്പോൾ രണ്ട് ദിവസം കഴിഞ്ഞ് അന്ന് പിന്നെ ഈ ലാൻഡ് ഫോണായുള്ളു. അവിടെ നിന്നൊക്കെ വിളിച്ചിട്ട് രാജീവ് ഏട്ടൻ ടെൻഷനാണ്, കാരണം ഫ്ലോറെല്ലാം റെഡിയാക്കി മുത്തുരാജ് വന്ന് കംപ്ലീറ്റ് ആർട്ടിൻ്റെ പ്രോപ്പർട്ടി ഇൻസ്ട്രുമെൻസിൻ്റെ എല്ലാ സാധനങ്ങളൊക്കെ ഉണ്ടാക്കി ഡെഡിൽ ചെയ്ത് കംപ്ലീറ്റ് കാര്യവും കറക്റ്റ് ചെയ്തു. പക്ഷേ കോസ്റ്റ്യൂമിൻ്റെ ഡിസൈൻ വന്നിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ആഹ ഓട്ടമാണ്. അപ്പം എന്നെയൊക്കെ കാണുമ്പോഴത്തേക്ക് ഞാൻ വരുമ്പോഴത്തേക്ക് ചോദിക്കും, നമുക്ക് എന്തെങ്കിലും സ്റ്റിച്ച് ചെയ്യാറായോ? അപ്പോൾ എന്തോ ഒരു അന്നത്തെ ഒരു 7 ദിവസമോ കണ്ടേ ഉള്ളൂ, പിന്നെ അതിൻ്റെ ഷൂട്ട് ഇവർ പറഞ്ഞേക്കുന്ന ഡേറ്റ്. അപ്പോൾ രാജീവട്ടം നിന്ന് മറുപടി എന്ന് പറയാതെ രാജീവട്ടം ഇറങ്ങിയിട്ട് വയലൻ്റ് ആവുന്നു, അവിടെ പോകുന്നു, ഇവിടെ ചെയ്യുന്നു. അപ്പോൾ ഒരു ദിവസം ഇങ്ങനെ ഇത് ഇപ്പം വിചാരിച്ച സ്ഥലത്തേക്ക് വില്ലെന്ന് പറഞ്ഞ് പുള്ളി ഭയങ്കരമായിട്ട് ഫയർ ചെയ്യണം. അപ്പം മുത്തുരാജവരെയൊക്കെ വിളിച്ചിട്ട് ഇങ്ങനെ ചർച്ച നടക്കുന്നു. അങ്ങനെ ഞാൻ ചോദിച്ചു, ഞാൻ ഒരെണ്ണം ചെയ്യട്ടെ എന്ന് ചോദിച്ചു. ഇതിൽ മോഹൻലാൽ ഇടുന്ന കോസ്റ്റ്യൂം ഞാൻ ചെയ്യട്ടെ എന്ന് പറഞ്ഞു. എങ്ങനെ ചെയ്യാൻ പോകണം? ഞാൻ പറഞ്ഞു, അല്ല ഞാനൊരെണ്ണം ചെയ്യാം, അപ്പോൾ ഒന്ന് വരയ്ക്കുമെന്ന് പറഞ്ഞു. എന്താണെന്ന് വെച്ചാൽ ഐഡിയ ഒരു വരയ്ക്കും. ഞാൻ പറഞ്ഞു, എനിക്ക് വരയ്ക്കാനൊന്നും അറിയില്ല, ഞാൻ സ്റ്റിച്ച് ചെയ്ത് ഞാൻ ഇട്ട് കാണിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ രാജീവിടെ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ അത് മതി, എപ്പോഴും ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, എനിക്ക് ഇന്നിപ്പോൾ ക്ലോത്ത് പർച്ചേസ് ചെയ്യണമെങ്കിൽ ഞാൻ നാളെ വൈകുന്നേരം ചെയ്ത് തരാമെന്ന് പറഞ്ഞു. അപ്പോഴും തന്നെ പുള്ളി വണ്ടി എടുത്ത് എൻ്റെ കൂടെ, അന്നൊരു മഞ്ഞ സെൺ വണ്ടിയാണ്, ഞാൻ രാജീവേട്ടനും കൂടെ കയറി നേരെ പോയി പഴവങ്ങാടി പോയിട്ട് നോവൽറ്റി എന്ന് പറഞ്ഞ ഒരു ഷോപ്പിൽ കയറി. ഇപ്പോൾ എൻ്റെ അപ്പോൾ പറഞ്ഞ് ഞാൻ ഇവിടെ കിട്ടുമോ, ഞാൻ ഉദ്ദേശം എന്ന് തോന്നിയത്, ഞാൻ അപ്പോൾ ആ വലിയൊരു ഷോപ്പിൽ കയറിയിട്ട് അവിടെ നിന്ന് എനിക്ക് 2 തുണിയെ ഞാൻ സെലക്ട് ചെയ്തോളൂ. ആ പുള്ളിക്ക് എന്തെന്തോ മോഹൻ സുന്ദരായിട്ട് എന്തോ ഒരു മീറ്റുണ്ട്. അപ്പോൾ ഈ 2 ക്ലോത്ത് കണ്ടിട്ട് ഞാൻ അടുത്ത ഒരു ഷോപ്പിൽ, കാരണം അപ്പോൾ 2 പേരുടേതായുള്ളൂ, 10 പേരുടെ നമുക്കുണ്ട്, അടുത്തൊരു ഷോപ്പിൽ കയറിയിട്ട് ഞാൻ അവിടുന്ന് ഒരു 2-3 സെലക്ട് ചെയ്തപ്പോൾ പുള്ളിക്ക് മനസ്സിലായി. അപ്പോൾ പുള്ളി അതിൻ്റെ ടേസ്റ്റ് ഞാൻ ചെയ്യുന്ന കാര്യം കണ്ടപ്പോഴത്തേക്ക് മനസ്സിലായി. അന്ന് കാതിയിലെ കതറിൻ്റെയൊക്കെ ഭയങ്കര കട്ടിയുള്ള അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ. അങ്ങനെ പുള്ളി എൻ്റെ കയ്യിൽ ഒരു 5,000 rupees എടുത്ത് തന്നിട്ട്, അപ്പോൾ എന്തൊക്കെ സാധനമാണെന്ന് വെച്ചാൽ വാങ്ങിച്ചൊരു സതീഷ് അങ്ങ് പൊക്കോളണം, ഇവിടുന്ന് ഒരു വണ്ടി വിളിച്ച് പൊക്കോ, എനിക്ക് ഇന്ന കണക്കൊരു മീറ്റുണ്ടെന്ന് പറഞ്ഞു. ഞാൻ അവിടുന്ന് ആ സാധനങ്ങളൊക്കെ എടുത്ത് വന്ന് മറ്റേ നമ്മൾ അന്ന് പാരമോണ്ട് സ്റ്റുഡിയോ ആയുർവേദ കോളേജിൻ്റെ ഓപ്പോസിറ്റ് ഒരു സ്റ്റുഡിയോ ഉണ്ട്, അവിടെ നിന്ന് ഹോട്ട്സ്റ്റലായിട്ട് സാധനങ്ങളെല്ലാം അവിടെ പോയിട്ട് ഈ ഫോട്ടോ കളർ എന്ന് പറഞ്ഞാൽ അന്ന് ഈ നെഗറ്റീവ് ടച്ച് ചെയ്യുന്ന ഒരു സാധനമുണ്ട്, കാരണം മറ്റതൊന്നും കൂട്ടി നിൽക്കാനുള്ള സമയമില്ല, ഇത്രയും ക്ലോത്തും മുക്കണം. അപ്പോൾ അതിൻ്റെ ഒരു ഷെയ്ഡ് ഭയങ്കര രസമുള്ള സാധനമാണ്. അപ്പോൾ അത് ലെതറിൽ വേണമെങ്കിലും നമുക്ക് ആ സാധനം മുക്കാം, ആ കളർ ഇത് കിട്ടും. അപ്പോൾ അതിൻ്റെ കളറുകളും വാങ്ങി കുറച്ച് പിന്നെ അവിടെ വന്ന് ആശ്രമത്തിൻ്റെ അവിടെ നീ നമ്മുടെ ഒച്ചങ്ങയും പിന്നെ ഒരു 1.5 kg തേയിലയൊക്കെ വാങ്ങിച്ച് വലിയ പാത്രങ്ങളൊക്കെ എടുത്ത് തീയിട്ട് ഞാനും എൻ്റെ ശിഷ്യനും കൂടെ അങ്ങോട്ട് തിളപ്പിച്ച് അന്ന് തന്നെ വൈകുന്നേരം കംപ്ലീറ്റ് നേരത്തി ആ ഫുൾ ക്ലോത്തും വിരിച്ചു, 10 പേരുടെ ഡ്രസ്സിൻ്റെ ക്ലോത്തും വിരിക്കുന്നു. വൈകുന്നേരം രാജീവേട്ടൻ, വൈകുന്നേരം ഒരു 5:30 ആകുമ്പോഴത്തേക്ക് രാജീവട്ടം വരുമ്പോഴത്തേക്ക് കാണക്കാഴ്ച ആ ക്ലോത്തുകളൊക്കെ വേറെ വേറെ സാധനങ്ങളായിട്ടാണ് കിടക്കുന്നത്. അപ്പോൾ തന്നെ പുള്ളി കണ്ടിട്ട് പറയുന്നത്, ഇത് എന്ത് ഇത് ഗീറം സാധനമായിട്ടുണ്ട്, ഇത് എൻ്റെ മനസ്സിലൊന്നും ഇല്ലാത്ത കണക്കൊക്കെ കളർ വരുന്നത്. കാരണം അതാണ് ഇപ്പോൾ രാജീവട്ടൻ്റെ ഒരു നമുക്കിരുന്നത്, ഇതെപ്പോഴും ഡ്രസ്സാകുമെന്ന് ചോദിക്കുകയെ പുള്ളി വിടുന്നിട്ട്. ഞാൻ പറഞ്ഞു, നാളെ രാവിലെ തന്നെ വന്ന ഉടൻ തന്നെ ഞാൻ ഇത് ചെയ്ത് കാണിക്കാമെന്ന് പറഞ്ഞു. എത്ര സമയമെടുക്കും അത് ഇങ്ങനെ? അപ്പോൾ അവരൊക്കെ ഡിസൈനൊക്കെ അവിടെ വരച്ച് അതൊക്കെ 5 ദിവസമൊക്കെ എടുക്കണ കോസ്റ്റ്യൂം ഒക്കെ ചെയ്താലേ പറ്റുമോ എന്നുള്ള രീതി വരെയാണ്. ഞാൻ പറഞ്ഞു, എനിക്കൊരു 1/2 hour സമയം മതിയെന്ന് പറഞ്ഞു, ഈ ക്ലോത്ത് ഒന്ന് ഉണങ്ങിയിട്ട് രാവിലെ ഞാൻ ചെയ്ത് തരാമെന്ന് പറഞ്ഞു. ഞാൻ പുള്ളി അപ്പോൾ അന്ന് രാവിലെ തന്നെ വന്ന് മേളിൽ അസിസ്റ്റൻറ്റ് ഡയറക്ടർമാർ വന്ന് അവർ കംപ്ലീറ്റ് എഴുത്തും രാവിലെ വന്ന് തന്നെ രാവിലെ ആശ്രമത്തിൽ ഒന്ന് പ്രാർത്ഥിച്ചോടെ രാജീവട്ടനും അങ്ങ് മേളിൽ വരും. ഞാൻ ഈ കോസ്റ്റ്യൂം ഞാൻ എൻ്റെ അസിസ്റ്റൻറ്റിനെ കൊണ്ട് ഞാനും എൻ്റെ അസിസ്റ്റൻറ്റും കൂടെ ഇട്ട് ഞാൻ അവനെ ഇട്ട് കറക്റ്റ് ചെയ്ത് ഓരോ സാധനങ്ങൾ കെട്ടി റെഡിയാക്കി റെഡിയാക്കി താഴത്തെ ഫ്ലോറിൽ നിന്ന് എന്നിട്ട് ഞാൻ ആ കോസ്റ്റ്യൂം എടുത്തിട്ട്, കാരണം അവൻ ചെറിയ സൈസാണ്, അപ്പോൾ ലാലേട്ടൻ്റെ ഒരു കോസ്റ്റ്യൂം ആകുമ്പോഴത്തേക്ക് എനിക്ക് ഏകദേശം ഒരു സൈസുമാണ്, അതും കിട്ട് ഞാൻ ആ ഒരു സബ്ജക്റ്റിൻ്റെ ഒരു ആംഗിൾ വെച്ചിട്ട് ഈ എൻ്റെ ആ ഒരു തലയെക്കെട്ടും റെഡിയാക്കി ആ കിലുക്കൊക്കെ ഇട്ടിട്ട് ഞാൻ നേരെ എന്നിട്ട് ഇത് എനിക്കൊരു ഡോറ് തട്ടി, ഇവരിയ്ക്കുന്ന അസിസ്റ്റൻ്റ് ഡയറക്ടർമാരും ഡോറ് തട്ടുമ്പോൾ രാജീവട്ടൻ ഇങ്ങനെ ഇത് എനിക്കൊരു ടേബിളിൽ ഇങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുക, എഴുതിക്കൊണ്ടിരിക്കുന്നത് രാജീവട്ടൻ എനിക്കറിയാം, രാജീവട്ടൻ സ്റ്റില്ലാണ് ഇങ്ങനെ
ആ എന്താണ് ഈ തുറന്ന് എന്നെ കാണുന്നത്, ഇങ്ങനെ സ്റ്റിൽ പുള്ളി ഇങ്ങനെ വാരിയിട്ട് ഇങ്ങനെ എണീറ്റ് വരുന്ന ഒരു സാധനമാണ് ഈ അത്. കാരണം അത് നമുക്ക് അപ്പോഴും അതിൻ്റെ ഒരു ഫീൽ അറിയാം. വന്നിട്ട് എന്നെ ഇങ്ങോട്ട് കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു ഇതാണ് എൻ്റെ ഗുരു, ഇതാണ് എൻ്റെ ഗുരുവിൻ്റെ കോസ്റ്റ്യൂം എന്ന് പറഞ്ഞു. അപ്പോഴും അങ്ങ് ഞാൻ നമ്മൾ അങ്ങ് അങ്ങ് എന്താ പറയുക, വിയർത്ത് നമുക്കും ആ ഒരു ഇതേ ആഹ ഭയങ്കര രാജ്യം പറഞ്ഞിട്ട് ആഹ ഇതൊക്കെ തപ്പി നമുക്കിതിൽ കുറേ കാര്യങ്ങൾ കറക്റ്റ് ചെയ്യാണ്ട് അതാണ് ഇതാണ് എന്നൊക്കെ പറഞ്ഞ് എവിടെ നമുക്ക് താഴെ പോകാമെന്ന് പറഞ്ഞ്. അപ്പോൾ പിന്നെ എല്ലാവരും നിർത്തി, എല്ലാവരുടെയും നിർത്താൻ പറഞ്ഞ് നമുക്ക് ഇന്ന് എല്ലാം ഇതായെന്ന് പറഞ്ഞ് താഴെ ഇറങ്ങി നമ്മൾ ആ ക്ലോത്തിൻ്റെ സ്ഥലത്ത് വന്ന് പുള്ളി. അപ്പോൾ ഞാൻ പറഞ്ഞ് അപ്പോൾ എനിക്ക് ഇട്ടുകൊണ്ട് ഇത് ചെയ്യാൻ പറ്റില്ല, ഞാൻ പറഞ്ഞ് വേറൊരാളിനെ ഇട്ടിട്ട് ഞാൻ എൻ്റെ അസിസ്റ്റൻറ്റിന് പിന്നെ അതെല്ലാം ഊരിയൊക്കെ ഇട്ടിച്ചിട്ട് അപ്പോൾ രാജീവിടം പറഞ്ഞ് നമുക്ക് ഇങ്ങനെ വേണം. കാരണം ആ ലൈറ്റ് വരുമ്പോൾ കുമാറിൻ്റെ ക്യാമറയാണ് ടോപ്പ് ലൈറ്റിൻ്റേതാണ്, അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഈ സാധനം നമ്മൾ ഞാൻ ഇങ്ങനെയാണ് വെച്ചേക്കുന്നത് ആ സാധനം. അപ്പോൾ അതിനെ ഇങ്ങനെ ആക്കി അപ്പോൾ ഞാനിവിടെ അതിനെ അപ്പോഴെ തന്നെ പിടിച്ച് കെട്ടിക്കൊടുത്ത് അത് ഫൈനൽ ചെയ്തു. അന്ന് പുള്ളി പറഞ്ഞ് ഇനി ഇതൊന്നും ചെയ്യേണ്ട, നേരെ പോയിട്ട് ഗുരുവിൻ്റെ പ്രാർത്ഥിക്കുക. കാരണം രാജീവിടം നല്ല ഞാനും ഗുരുവിനെ പ്രാർത്ഥിക്കുന്ന ആളാണ്. ഞാനും പ്രാർത്ഥിച്ചു. ഞാൻ എൻ്റെ വീട്ടിൽ വന്ന് എൻ്റെ അമ്പലങ്ങളിൽ രണ്ടമ്പലമുണ്ട്, ആ രണ്ടമ്പലങ്ങളിലും പോയി, കാരണം എനിക്ക് ഇത് ഇല്ലാത്തൊരു ഭയങ്കര ഇതല്ലേ. എന്നിട്ട് പിറ്റേന്ന് വന്ന് രണ്ട് മൂന്ന് കോസ്റ്റ്യൂം ചെയ്ത്, എന്നിട്ട് മൂന്നാല് കോസ്റ്റ്യൂം ഓരോരോ വെറൈറ്റി 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 ആയിട്ട്. ഇപ്പോൾ എൻ്റെ പറഞ്ഞ് പത്തും പത്ത് രീതിക്ക് അങ്ങനെ തുടങ്ങും, പത്തും പത്ത് രീതിക്ക് പൊട്ടപ്പെടാമെന്ന് പറഞ്ഞ് ആ ഒരൊറ്റ ദിവസം കൊണ്ട് ഒരു അഞ്ചെട്ട് കോസ്റ്റ്യൂം, ആ ഒരു മെഷീനേ ഉള്ളു, അപ്പോൾ അതിൻ്റെ ഒരു ഇതിൻ്റെ ഇതേ ഉള്ളൂ. ചെയ്യുന്നു പുള്ളി എന്നെ അന്ന് എന്നെ പിക്ക് ചെയ്ത്, അത് കാണുമ്പോഴത്തേക്ക് പുള്ളി അതിൽ നിന്നും ഭയങ്കര ഇതായി. ഇനി എന്തെങ്കിലും ഏതൊക്കെ ചെയ്യാം? അപ്പോഴേ ഞാൻ ചോദിച്ചു ചേട്ടാ ഈ വർക്ക് ഞാൻ ചെയ്തോട്ടെ എന്ന് ചോദിച്ചു ഗുരു. അപ്പോൾ പുള്ളി പറഞ്ഞു സ്വദേശോ ഇത് നിങ്ങൾ ഉദ്ദേശിക്കണക്കെ ഒരു വർക്കല്ല, കാലാപ്പനിയേക്കാളും ഭയങ്കര വലിയ വർക്കായിട്ടാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ സതീശനെ കൊണ്ട് അത് പറ്റുമെന്നുള്ള കാര്യം അപ്പം ഞാനങ്ങ് പറയാം. ഞാൻ പറഞ്ഞു ഒരു കോസ്റ്റ്യൂമിൻ്റെ കാര്യത്തിലൊരു കുഴപ്പം വരാതെ, പുള്ളിയുടെ വണ്ടിയിൽ ഞാൻ ഇരിക്കുക ഫ്രണ്ട് സീറ്റിൽ രണ്ടുപേരും, പുള്ളി ഡ്രൈവ് ചെയ്യുന്നു, കോസ്റ്റ്യൂമിൻ്റെ കാര്യത്തിലൊരു പ്രോബ്ലം വരാതെ ഞാൻ ചെയ്തോളാം, ഞാൻ ഇത്രയും വെറൈറ്റികൾ ചെയ്താൽ നാളെ ഒരാൾ. അപ്പോൾ പുള്ളി ഇങ്ങനെ ആലോചിച്ചിട്ട് അതൊരു സത്യമാണ്, ഞാൻ ഇത്രയും ദിവസം അവിടെ ഇരുന്നിട്ട് ഇത്രയും നാൾ കൊണ്ട് ഈ പടത്തിൻ്റെ എത്ര മാസങ്ങളായിട്ടാണെന്നറിയാം, ഇന്ന് വരെ എനിക്ക് ഈ ഒരു സംഭവം വന്നിട്ടില്ല. അത് സതീശൻ പറയണത് പ്രാർത്ഥിക്കുക, ഒരു കാര്യം ചെയ്യാം. ഞാൻ അവരുമായിട്ട് പറഞ്ഞു സംസാരിച്ചിട്ട് ചെയ്യാം, അതിനുവേണ്ടിയുള്ള തയ്യാറെടുപ്പെടുത്തോളാം പറഞ്ഞു. അപ്പോൾ അതൊരു വലിയൊരു കാര്യമായിട്ട് കിട്ടണേ. കാരണം നമ്മൾ ഞാനന്നൊരു ഒരു വലിയൊരു സംവിധായകൻ്റെ ഇത് ചെയ്തുകൊണ്ട് നിന്നിട്ട് അവിടുന്ന് രാജീവേട്ടൻ്റെ ഇതിൽ അഭിനയിക്കാനായിട്ടാണല്ലോ ഞാൻ വരുന്നത്, അത് ഞാൻ ഗുരുവിൽ അവൻ അഭിനയിക്കാൻ ഭയങ്കര ഇതെന്ന് പറഞ്ഞ് അവരെന്നെ കളിയാക്കുകയൊക്കെ ചെയ്തു. നമ്മുടെ ഫീൽഡിലുള്ളവർ തന്നെ പിന്നെ അത് ഇത് ചെയ്യാൻ പോവുകയാണ്, പിന്നെ പോട്ടെന്നൊക്കെ പറഞ്ഞിട്ട് വരുമ്പോൾ ഇതൊക്കെ നമ്മുടെ മനസ്സിലൊരു വാശിയല്ല. അല്ലാതെ തന്നെ ഒരുപാട് കളിയാക്കലുകളും ഒരുപാട് സംഭവങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഗുരു എന്ന് പറയുന്നത്. പക്ഷേ എനിക്കിപ്പോൾ എത്രയോ അത് അന്ന് ആ അപ്പുപ്പൻസാട്ടി ആ സീരിയൽ ചെയ്യുന്ന സമയത്ത് പോലും എനിക്ക് എൻ്റെ മനസ്സിലൊരു ഭയങ്കര പ്രതീക്ഷ ഗുരുവിൻ്റെ ആ പുള്ളി ആ ഒരു ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കൊണ്ട് പറഞ്ഞ ആ സ്റ്റോറി എൻ്റെ മനസ്സിലെങ്ങനെയുണ്ട്, അതിൻ്റെ ബാക്ക് ഡ്രോപ്പ് അതെങ്ങനെ വേണം, അത് പെട്ടെന്ന് ഈ പത്ത് പേരിൽ ഈ ഫോട്ടോഷൂ ഈ ഷൂട്ട് വരുന്ന സമയത്ത് ചെയ്തു, അത് ലൈറ്റപ്പ് ചെയ്ത് കുമാർ സാർ വന്ന് ലൈറ്റപ്പ് ചെയ്തു, നമ്മുടെ ആ ഒരു ഫ്ലോറിൽ മുത്തുരാജിൻ്റെ ആർട്ടും നമ്മുടെ കോസ്റ്റ്യൂം പട്ടണ റഷീദിൻ്റെ മേക്കപ്പും ഇതെല്ലാം കൂടെ അങ്ങോട്ട് ആയിട്ട് ഓരോ ഭയങ്കര ഒരു ആൽബം ഉണ്ടാക്കി, അതുകൊണ്ടും തന്നെ ഇളയരാജ സാറിന് കൊടുക്കുന്നത്, അത് കണ്ടിട്ടാണ് ആ പടത്തിൻ്റെ മ്യൂസിക് ചെയ്യണത്, അതിൻ്റെ ഓരോത്തിനും ഒരു ശബ്ദം ഇടണത്, കാരണം ഇതെല്ലാം പുറക്കി അങ്ങോട്ടും പോകാൻ പറ്റില്ലല്ലോ. ഇതിൻ്റെ ഫോട്ടോസ് കണ്ടിട്ടാണ് അയ്യോ അതാ ആൽബം കണ്ട് തന്നെ മദ്രാസിലൊക്കെ ചെന്നിട്ട് കംപ്ലീറ്റ് വേറൊരു ഇതായി. പിന്നെ എനിക്ക് വന്ന് പിന്നെ അങ്ങനെയാണ് ഗുരു എന്ന് പറയുന്ന ഒരു മൂവിയിലേക്ക്. കാരണം അതുകൊണ്ട് പിന്നെ അതെൻ്റെ ഇഷ്ടം, അവർ കൊണ്ടുവന്ന് എന്നെ സേലത്താക്കിയിട്ട് പോയി, ഞാനും എൻ്റെ നാടകത്തിലുള്ള ഒരു സിനിമ അറിയാമെന്നുള്ള ഒരാളും എൻ്റെ കൂടെ ഇല്ല, എൻ്റെ കൂടെ ഈ കഥാപുരുഷൻ ചെയ്ത ഒരു പയ്യനും ഉണ്ട്, ബാക്കി എല്ലാം നാടകത്തിലുള്ള നാട്ടിലുള്ള നമ്മളെ നാടകത്തിന് വേണ്ടി നാടകത്തിൽ അഭിനയിക്കുന്നവരും നാടകത്തിലെന്ന് പറഞ്ഞാൽ അഭിനയിക്കുമ്പം എല്ലാവർക്കും എല്ലാം അറിയാം, പച്ചകെട്ടാനും അതും ഇതുമൊക്കെ അറിയാം. പിന്നെ രണ്ട് ടൈലർമാരെയും കൂടെ കൊണ്ടുപോയി അവിടെ ഒരു സുന്ദർ ലോഡ്ജ് എന്ന് പറയുന്ന ലോഡ്ജിൽ കിടന്നിട്ട് ഈറോഡിന്ന് ക്ലോത്ത് വരുത്തിക്കും, കാരണം 10,000 മീറ്റർ കൂടുതൽ ക്ലോത്ത് എടുത്തിട്ടുണ്ട് അത് പടത്തിന്. അപ്പോൾ ഈറോഡിന്ന് ക്ലോത്ത് വരും, ക്ലോത്ത് വൈറ്റ് ക്ലോത്താണ് വരുന്നത്, ബെഡ്ഷീറ്റിൻ്റെ ഒരു പ്രത്യേക മില്ലിൽ നമ്മൾ ഈ കരട് ഈ നൂലിൻ്റെ കരട് കൊടുത്ത് നെയ്യിപ്പിക്കുക, മീറ്റർ 15 or 20 rupees അത് നെയ്ത് തരാം. അതുകൊണ്ട് നമ്മൾ കോസ്റ്റ്യൂം ഡിസൈൻ ഉണ്ടാക്കി മേക്ക് ചെയ്ത് റെഡിയാക്കിയതിന് ശേഷം നമ്മൾ വീണ്ടും ഈ റോഡ് ഡൈ സ്ഥലത്ത് പോയിട്ട് നമ്മളിരുന്ന് അത് ഡൈയൊക്കെ കണ്ടുപിടിക്കാൻ, ഈ ഡൈ നമ്മൾ വിചാരിക്കണക്കല്ല, നമുക്കിപ്പോൾ ആ ടോൺ കിട്ടണമെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മൾ മിക്സ് ചെയ്യണ സാധനം എഴുതിയിട്ട് എഴുതിയിട്ട് വന്നിട്ട് അതിൻ്റെ ക്വാണ്ടിറ്റി കൂടുമ്പോഴത്തേക്ക് ചിലപ്പോൾ ആ ടോൺ വരില്ല, അപ്പം അതിൻ്റെ കളർ മാറും. അപ്പോൾ അത് ഭയങ്കര പണിയാണ്. അത് നല്ല സൂര്യപ്രകാശം മിക്സ് ചെയ്ത് കംപ്ലീറ്റ് ഡൈ എല്ലാം റെഡിയായി വന്നതിന് ശേഷം പിന്നെ നല്ല കറക്റ്റ് 10 മണിക്കുള്ള സൂര്യപ്രകാശം, ആ 10 മണി കറക്റ്റ് ടോൺ വരുമ്പോൾ 10 മണി തൊട്ട് നമുക്ക് 4 മണി വരെ ഒറ്റ ഒരു പ്രകാശത്തിന് ഇത് കിട്ടും. ആ സമയമൊക്കെ അങ്ങനെ ഡൈ ചെയ്ത് അങ്ങനെ ടോൺ ഉണ്ടാക്കിയെടുത്ത് ആണ് ഇത്രയും സാധനങ്ങൾ ഇട്ടേക്കണം. പിന്നെ അതിൻ്റെയൊക്കെ ഈ കെട്ടുകളിലൊക്കെ ഉള്ള ഡാർക്ക്നെസ് വരാൻ വേണ്ടിയിട്ട് അത് സെപ്പറേറ്റ് മുക്കി മുക്കി, അപ്പോൾ അത് അങ്ങനെ ഇതെടുത്തു. പിന്നെ അതിൽ ഈ വരിയണ സാധനം അത് നമ്മൾ ചേലത്ത് ചെന്നിട്ട് കാണുന്നതാണ്, അവിടെ ഈ കട്ടിൽ
വരിഞ്ഞ് കൊടുക്കുന്ന ആൾക്കാരെയെന്ന്. അത് കണ്ടപ്പോഴത്തേക്കും നമുക്കത് ഡ്രസ്സാക്കി കൂടെ എന്ന് വിചാരിച്ചു. അങ്ങനെ സുരേഷ് ഗോപി, സുരേഷ് കേട്ടൻ്റെ മെഷർമെൻറ്റ് കംപ്ലീറ്റ് സ്കെച്ച് ചെയ്ത് വെച്ച് ആണി അടിച്ചിട്ട് അതിൽ വരിഞ്ഞ് വരിഞ്ഞെടുത്തേക്കുന്നതാണ് ആ പുള്ളിയുടെ പടച്ചട്ടയൊക്കെ. കയ്യൊക്കെ പൊട്ടി എല്ലാവരും, നമ്മൾ പിന്നെ ഈ കറക്കിയിടുന്ന ഫിംഗർ ക്യാപ്പൊക്കെ ഇട്ടിട്ടാണ് എല്ലാവരും ഈ പണി ചെയ്തത്. പിന്നെ ഈ പടച്ചാളികൾ ജനലിലിട്ടിട്ട് പടി ഇത് പിടിക്കുന്നവരുണ്ട്. അത് ഏകദേശം ഒരു ബിഫോർ ഷൂട്ടിങ്ങിന് ഒരു ബിഫോർ ഒരു 10-11 മാസം കോസ്റ്റ്യൂമിന് വേണ്ടി പണിയെടുത്തൊരു മൂവിയാണ് ഗുരു. അത് പിന്നെ എൻ്റെ അതിപ്പോൾ വേറൊരു കാര്യമുണ്ട്, അത് എൻ്റെ ബേസ് എന്ന് പറഞ്ഞാൽ എനിക്കത് നാടകമാണ്. ഗ്രീക്ക് ആൻറ്റിഗണി, ഈഡിപ്പസ് ഇങ്ങനെയുള്ള നാടകം, നമ്മൾ ചാക്കും മറ്റേ ഉള്ളി വരുന്ന ചാക്കും അത് ഡൈ ചെയ്ത് മുക്കി ആ ഉള്ളി വരുന്ന ചാക്കൊക്കെ കൊണ്ട് ചെയ്തതിൻ്റെ പരിചയം വച്ചിട്ടാണ് നമ്മൾ സിനിമയിലത്തേക്ക് ഇങ്ങനെ ഒരു പരീക്ഷണത്തിനേക്ക് വേണ്ടി ആ അന്ന് ഈ കളറുകളും ഈ കാര്യങ്ങളും യൂസ് ചെയ്യുമ്പം. അത് രാജീവ് ഏട്ടനെ പോലെയുള്ള ഒരാളായതുകൊണ്ട് അദ്ദേഹം അത് ഇത് ചെയ്തു. അത് പിന്നെ അദ്ദേഹം ഭയങ്കരമായിട്ട് തന്നെ ഇത് ചെയ്ത് സപ്പോർട്ട് ചെയ്ത എനിക്ക് എൻ്റെ എന്താ പറയുക, അടൂർ സാർ ഒരു ഗുരുവാണെന്നുണ്ടെങ്കിൽ അടുത്ത ഒരു ഗുരുനാഥനാണ് രാജീവ് ഏട്ടൻ. എൻ്റെ ഒരു എന്ന് പറഞ്ഞാൽ അദ്ദേഹം അല്ലെന്നുണ്ടെങ്കിൽ അങ്ങനെയൊന്നും ചിലപ്പോൾ വർക്ക് ചെയ്യാൻ പറ്റില്ല. ഫുൾ ഫ്രീഡം വരുന്നു. സേലത്തൊക്കെ വന്നിട്ട് പുള്ളി ഷൂട്ടിൻ്റെ ഒരു 4-5 ദിവസം മുമ്പാണ് അവിടെ വരണത്. ഹംഗറിലെ മ്യൂസിക്കും മറ്റ് പരിപാടികളും തിരക്കിലായിട്ട് വന്നിട്ട് ഓരോന്ന് കണ്ടിട്ട് ഒരു എണ്ണത്തിന് പോലും അതല്ലെങ്കിൽ ഇങ്ങനെ, പക്ഷേ നമ്മൾ പറയാതിരിക്കാനുള്ള രീതിക്ക് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഞാനും മുത്തുരാജും അത് വളരെ വളരെ രണ്ടുപേരും ആർ ഡയറക്ടർ മുത്തുരാജിനെയും പറയണം ഒരുപാട് ഹെൽപ്പായിരുന്നു. പുള്ളിയുടെ കെയർ ഓഫിലാണ് എനിക്ക് ഡൈ ചെയ്യാനുള്ള സ്ഥലങ്ങളൊക്കെ പരിചയപ്പെടുത്തുന്നത് എനിക്ക്. പക്ഷേ നമ്മൾ അങ്ങനെ തന്നെയായിരുന്നു, നല്ലൊരു ഒരു ഒരു ഐക്യമായിരുന്നു ആ വർക്കിനൊരു രണ്ടുപേരുടെയും ഒരു ഭയങ്കര ഇതുള്ള വർക്കായിരുന്നു. ഒരു 10 ഡ്രസ്സ് ലാലേട്ടൻ്റെ മെഷർമെൻറ്റിൽ മാക്ക് ചെയ്ത് വെക്കണം. കാരണം ഒന്ന് അതിൻ്റെ ഒരു മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇത് ഇത് ഭയങ്കരമായിട്ട് എടുത്തിട്ട് വാഷ് ചെയ്യാൻ പറ്റും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നതെന്ന് വെച്ചാൽ അങ്ങനെ മെയിൻ ആർട്ടിസ്റ്റിൻ്റെയൊക്കെ നമ്മൾ കൊണ്ടുവന്നിട്ട് 2-3 വാഷ് ചെയ്ത് വെയിലത്തിട്ട് ഉണക്കി അതിൻ്റെ മാക്സിമം ഫെയ്ഡാക്കിയിട്ടാണ് വെച്ചാൽ. കാരണം അതല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ കണ്ടിന്യൂറ്റി ആ കളർ സ്കീമും ബാക്കിയൊക്കെ തെറ്റുമെന്ന് എഴുതിയിട്ട് അങ്ങനെ ചെയ്തിട്ടുണ്ട്. എന്നാൽ കൂടി 10 കോസ്റ്റ്യൂമൊക്കെ വെച്ചിട്ടുണ്ട്. കാരണം ലാലേട്ടനൊക്കെ അതിൽ ഭയങ്കര ആക്ഷൻ സീക്വൻസും വലിച്ചഴക്കുന്നതും ഒക്കെ ഉണ്ട്. അപ്പോൾ അത് അല്ല, അതിന് അങ്ങനെയുള്ള ഒരു കോസ്റ്റ്യൂംസിൻ്റെ ഒരു പ്രാക്ടിക്കലുണ്ട്. കാരണം നമുക്ക് ആ സേലം ലൊക്കേഷനിൽ നമുക്ക് ഒരു ചെരുപ്പിടാതെ ഒന്ന് നിൽക്കാൻ നമുക്ക് നിൽക്കാൻ പറ്റില്ല. അങ്ങനത്തെ ഭയങ്കര കൂർത്ത കല്ലുകളാണ്. ഹവായി ചപ്പൽ പോലും ഇടാൻ പറ്റും, അതിൻ്റെ സൈഡിൽ കൂടെ കയറിക്കൊള്ളും. അപ്പോൾ ഷൂസൊക്കെ ഇട്ട് നിൽക്കേണ്ട സ്ഥലത്ത് ഇവരൊക്കെ ഒരു ചപ്പലും ഇടാതെയാണ് അതിലൊക്കെ ആക്ട് ചെയ്തിരിക്കുന്നത്. ലാലേട്ടനും പിന്നെ ഈ രാജകൊട്ടാരത്തിൽ എന്ന് പറഞ്ഞവർക്ക് നമ്മൾ ഉണ്ടാക്കിയ സാധനങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇപ്പം ലാലേട്ടനായാലും ഇപ്പോൾ സുരേഷ് കേട്ടൻ, സുരേഷ് കേട്ടൻ്റെ കോസ്റ്റ്യൂം ആ തലയിലിരിക്കുന്ന തലയിലിരിക്കുന്ന കിരീടം 6 കിലോ സംതിങ് എങ്ങാണ്ടുണ്ട്. അപ്പോൾ ഇതൊന്നും വയ്ക്കില്ല എന്ന് ആദ്യം പുള്ളി വരുമ്പോഴത്തേക്കും ആഹ് പ്രശ്നമായിരുന്നു അത്. പക്ഷേ അത് സത്യമാണ്, കാരണം നമ്മളന്ന് സിനിമയുടെ ഒരു പ്രാക്ടിക്കൽ നമുക്കില്ല. നമ്മളതെടുത്ത് വയ്ക്കും, പക്ക ഫിറ്റിങ്ങാണ്, വേറെ പെയിനൊന്നുമില്ല. പക്ഷേ വെയിറ്റ് നല്ല വെയിറ്റാണ്. ഈ ഇടുന്ന ഈ ചട്ടയും അത് കണക്ക് തന്നെ അതും വരും ഒരു 10 കിലോ എങ്കിലും. കാരണം ഈ കയറുകൊണ്ടല്ലേ ഇതെല്ലാം വരിഞ്ഞ് റെഡിയാക്കി വെച്ചേക്കുന്നത്. പക്ഷേ അന്ന് എങ്ങനെയെന്ന് വെച്ചാൽ സുരേഷ് ഏട്ടനൊക്കെ വന്നിട്ട് ഇത് ചെയ്യുമ്പോഴത്തേക്ക് സുരേഷ് ഏട്ടൻ്റെ കോസ്റ്റ്യൂം കണ്ട് സുരേഷ് ഏട്ടനൊക്കെ ഇങ്ങനെ ആ ഒരു ടെൻഷനുണ്ടായിരുന്നു. പെട്ടെന്ന് ഈ സുരേഷ് ഏട്ടൻ്റെ കോസ്റ്റ്യൂം അന്നാണ് ലാലേട്ടൻ കാണുന്നത്. ആ തൊപ്പി ഇതൊക്കെ കണ്ടപ്പോഴത്തേക്ക് പറഞ്ഞു എനിക്ക് ഞാൻ എനിക്കതൊന്ന് തലയിൽ ആ തൊപ്പി വയ്ക്കാൻ തരുമെന്ന് ചോദിച്ചു. അപ്പോൾ എന്ത് ചെയ്തെന്ന് വെച്ചാൽ അവിടെ പിന്നെ മോഹൻലാൽ ചോദിക്കുകയല്ലേ, അപ്പോൾ ഞാനും നമ്മൾ പറഞ്ഞു ആ തീർച്ചയായിട്ടും. അപ്പോൾ ആ അപ്പോൾ എനിക്ക് അങ്ങനെയാണെങ്കിൽ സുരേഷിൻ്റെ ഡ്രസ്സ് ഫുള്ള് ഞാൻ ഇടാമെന്ന് പറഞ്ഞിട്ട് അതിൽ എൻ്റെ കയ്യിൽ ഇരിപ്പുണ്ട് ആ ഫോട്ടോയുണ്ട്. കാരണം എന്താ പറഞ്ഞാൽ ലാലേട്ടൻ ആ കോസ്റ്റ്യൂം ഇട്ടിട്ട് ആ ലൊക്കേഷനിൽ എല്ലാവരും എടുത്തു. സുരേഷ് ഗോപി സുരേഷ് ഏട്ടൻ വയ്ക്കുന്ന ആ കിരീടവും വെച്ചിട്ട് എല്ലാവരും ആ ലൊക്കേഷനിലുള്ള എല്ലാവരും ഫോട്ടോയ്ക്ക് വേണ്ടി പോസ് ചെയ്തു. അത് കാരണം എന്ന് പറഞ്ഞാൽ അത് നിന്നിട്ട് ആ ഒരു സാധനം വന്നു. പിന്നെ അത് അപ്പോൾ പിന്നെ വേറൊരു കേസുണ്ട്, അതൊരു വേറൊരു രീതിക്ക് വെച്ച് നോക്കിയാൽ എനിക്കൊരു ഭയങ്കര സപ്പോർട്ടായിരുന്നു. കാരണം പിന്നെ സുരേഷ് ഏട്ടൻ എന്തായാലും ആ കോസ്റ്റ്യൂം, പക്ഷേ സുരേഷ് ഏട്ടൻ ആദ്യം അത് പറഞ്ഞെങ്കിലും പിന്നെ ആ കോസ്റ്റ്യൂം ഇട്ട് പുള്ളി വൈകുന്നേരം ദിനേശ് എന്ന് പറയുന്ന സ്റ്റിൽ ക്യാമറ ഈ പുള്ളിയുടെ അപ്പിയറൻസ് ഒരു സ്റ്റില്ലെടുത്തിട്ട് വൈകുന്നേരം അത് കൊണ്ടുവന്ന് കണ്ടിട്ട് പുള്ളി അത് വലിയ ഇതിൽ അന്ന് അവിടെ നിന്ന് അടിച്ചുകൊണ്ട് പോയി. പിറ്റേന്ന് വന്നിട്ട് കോസ്റ്റ്യൂമിൽ അന്നൊരു നല്ലൊരു എമൗണ്ട് എടുത്തിട്ട് ഈ കോസ്റ്റ്യൂമിലുള്ള എല്ലാവർക്കും അന്നൊരു എമൗണ്ട് എടുത്ത് കൊടുത്തു. കാരണം ഒന്ന് ഈ കോസ്റ്റ്യൂമിൽ പുള്ളി കയറി വരുമ്പോഴത്തേക്ക് ഈ ഇരുന്ന് പണിയെടുക്കണതേ, ഈ വെയിലത്ത് അവിടെ ഈ തലയിൽ ഇത്രയും 10,000 ജൂനിയർ ആർട്ടിസ്റ്റിനെ ഈ തലയിലും കെട്ടി ഇതും കെട്ടി അവർ ഭക്ഷണം കഴിക്കുന്ന പോലെ നമ്മുടെ അസിസ്റ്റൻസ് നമ്മുടെ രാവിലെയുള്ള ബ്രേക്ക്ഫാസ്റ്റ് നമ്മുടെ ഒരു പാത്രത്തിൽ കോരി മാറ്റി 10 മണിയാവും, അത് കഴിഞ്ഞിട്ടേ നമുക്ക് കഴിക്കാൻ പറ്റുള്ളൂ, ഒരു പാത്രത്തിൽ മാറ്റി വയ്ക്കും. അപ്പോൾ ഇതൊക്കെ കണ്ട് എല്ലാം കണ്ട് ഈ പുള്ളിയുടെ അപ്പിയറൻസും ഭയങ്കരമായെന്ന് എഴുതിയിട്ട് എൻ്റെ കൂടെ വന്നിട്ട് പറഞ്ഞു അവർക്കൊക്കെ ഇതെടുത്ത് കൊടുത്തേക്കാൻ പറഞ്ഞു, ചായ കുടിക്കാനായിട്ട് ഇത് എൻ്റേതായിട്ട് കൊടുക്കാൻ പറഞ്ഞിട്ടൊരു എമൗണ്ട് എടുത്ത് തന്നു. അത് ആ കോസ്റ്റ്യൂം അസിസ്റ്റൻസിന് എല്ലാവരും കൂടെ അന്ന് മേനാ സുരേഷ് ഏട്ടനെ കണ്ട എല്ലാവരും കൂടെ അവിടെ വന്നിട്ട് അത് വീതിച്ചു കൊടുത്തു. പക്ഷേ അത് അങ്ങനെയുള്ള ഒരു സാധനം, അത് അവിടെ മാത്രം അങ്ങനെ ഒരു ചെറിയൊരു ഇത് വന്നെങ്കിലും അവിടെ നമ്മൾ ഈ പറഞ്ഞ കണക്ക് ഈ രീതിക്ക് അത് അങ്ങനെ അങ്ങ് ഇതായിപ്പോയി. പിന്നെ ഒരുപാട് അതിൽ പിന്നെയുള്ള ചേഞ്ചുകളും അല്ല, എല്ലാവരുടെ കോസ്റ്റ്യൂമിലും ഭയങ്കര വെയിറ്റാണ്. ശ്രീനിയേട്ടൻ്റെയൊക്കെ കോസ്റ്റ്യൂമൊക്കെ എന്ന് പറഞ്ഞാൽ തല ഇങ്ങനെ വെച്ച്, പക്ഷെ അതൊക്കെ അത് എല്ലാവരും അത് ഭയങ്കരമായിട്ട് അത് എൻജോയ് ചെയ്ത്. പിന്നെ അത് എൻജോയ് ചെയ്തെന്ന് വെച്ചാൽ അത് അതിൻ്റെ സംവിധായകനും ഇപ്പോൾ ക്യാമറമാനും അതിൻ്റെ സീരിയസ്നെസ്സിലാണ് അവരത് ഷൂട്ട് ചെയ്യണതും അവരതിൻ്റെ കൂടെയുള്ള ഇതും വന്നത് വളരെ ഒരു ഇതാണ്.
അപ്പോൾ പിന്നെ ആർട്ടിസ്റ്റൊക്കെ അതൊന്ന് മാറി. ഇപ്പോൾ ഒരു സ്ഥലത്ത് സത്യത്തിൽ എന്ന് പറഞ്ഞാൽ സംവിധായകനാണ് അതിൻ്റെ ഒരു ക്യാപ്റ്റൻ എന്ന് പറയുന്നത്. സംവിധായകനൊന്ന് താഴേക്ക് പോയി കഴിഞ്ഞാൽ നമ്മളെ കണക്കുള്ള ടെക്നീഷ്യന്മാരെ കാര്യം ഭപ്പള ഒരു കാര്യമില്ല. പിന്നെ അതിന് എന്ത് ക്യാമറമാൻ എന്ന് പറഞ്ഞാലും എന്ത് കോസ്മെറ്റിക്സ് എന്ന് പറഞ്ഞാലും ഏത് ആർട്ട് ഡയറക്ടർ എന്ന് പറഞ്ഞാലും ഒരു കാര്യമില്ല. ഡയറക്ടർ ക്യാപ്റ്റനാണോ അവിടെ നിന്ന് വർക്ക് ചെയ്യാൻ സുഖം. അത് പക്ഷേ ആ ഒരു കാലഘട്ടം നമുക്കുണ്ടായിരുന്നു, എനിക്ക് ആ ഒരു ഭാഗ്യം ഉണ്ടായി. പക്ഷെ ഇപ്പോഴൊന്നും എനിക്ക് നമുക്ക് പല പടങ്ങളിലും പോയിട്ട് എനിക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ സിനിമ നിർത്തിയത്. സത്യത്തിൽ ഞാനിപ്പോൾ ആ ഒരു 6-7 വർഷമായിട്ട് അത് അവർ കുഴപ്പമല്ലാതെ എൻ്റെ കുഴപ്പമാണ്. നമുക്കത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല, കാരണം നമ്മൾ ഇങ്ങനത്തെ ഒരു മെഷർമെൻറ്റിലുള്ള ഒരു സിനിമയിൽ കൂടി വന്നതുകൊണ്ട് നമുക്കത് കറക്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. കാരണം നമ്മൾ ക്യാപ്റ്റൻ എന്ന് പറഞ്ഞ ഒരു സംവിധായകൻ്റെ കീഴിൽ കൂടി മാത്രമാണ് പോകണം. ഒരു ആർട്ടിസ്റ്റ് പറഞ്ഞാലോ എന്ത് പറഞ്ഞാലും അവർക്ക് അവരുടെ മെഷർമെൻറ്റ് നോക്കുക, മറ്റു കാര്യങ്ങൾ നോക്കുക എന്ന് പറയും. ഇന്നിപ്പോൾ അതൊക്കെ മാറി, അവർ നിശ്ചയിക്കും ഏത് ബ്രാൻഡ് വേണം, ഇന്ന ബ്രാൻഡിൻ്റെ വാങ്ങാവൂ. പിന്നെ ഒരു കോസ്റ്റ്യൂം ഡിസൈനർ ഒരു വാല്യൂ ഇല്ലാതെ വരുന്നത് കൊണ്ട് നമ്മളതിൽ നിന്ന് അങ്ങോട്ട് മാറി. ദയയുടെ മൂവി വരാനുണ്ടായ സാഹചര്യം, അത് വേണു സാറ് ക്ലാഷ് വർക്കിന് വേണ്ടിയിട്ട് നമ്മുടെ ഇതിൻ്റെ ക്ലാഷായിട്ട് വന്നു. ഏത് ഗുരു മൂവിക്ക് ഒരു 5 ദിവസം വന്നു. 5 ദിവസം വന്ന് നാറൂരിൽ ഷൂട്ട് നടക്കുമ്പോഴത്തേക്ക് നമ്മൾ സേലത്ത്, അവിടെ നാറൂരിൽ വേറെ ഇത് നമ്മുടെ നോർമൽ കൊമേഴ്സ്യൽ സംഭവമാണ് ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ സേലത്ത് ഷൂട്ട് ചെയ്തതിൻ്റെ ആൽബം ഇവർ ആദ്യത്തെ ദിവസം ഷൂട്ട് കഴിഞ്ഞിട്ട് വന്ന് കണ്ടു. കണ്ടിട്ട് എന്നെ കാണണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ വേണു സാറ് രാജീവ് ഏട്ടനൊക്കെ താമസിക്കുന്ന സ്ഥലത്തേക്ക് ഞാൻ ചോദിച്ചു. ഞാൻ അതിൻ്റെ തൊട്ടടുത്ത് ഹോട്ടലിലായിരുന്നു. ഞാൻ അവിടെ ചെന്ന് അപ്പോൾ ആ ആൽബം കണ്ടിട്ട് പറഞ്ഞ് നന്നായിട്ടുണ്ട്, ഒരു കാര്യമുണ്ട്, ഞങ്ങളിങ്ങനെ ഒരു പടം ചെയ്യുന്നുണ്ട്, എനിക്ക് ഇങ്ങനത്തെ ഒരു രീതിക്കുള്ള കോസ്റ്റ്യൂംസിൻ്റെ ഒരു ഇതാണ് എനിക്ക് വേണ്ടത്, എനിക്ക് ആ പഴയ ഈ മുത്തുവച്ച കിരീടം ഇതൊന്നും അല്ല അതിന് ഞാൻ ഉദ്ദേശിക്കുന്ന, എം ജിയുടെ ഇതാണ്, എം ഡി സാറിൻ്റെ സ്റ്റോറിയാണ്. അപ്പോൾ ദയ 1001 രാവുകളിലെ അപ്പോഴെനിക്കത് പെട്ടെന്ന് ഞാൻ ചെയ്തിട്ടുണ്ട് നാടകം. 1001 രാവുകളെന്ന് പറയുന്ന നാടകം ഞാൻ ചെയ്തിട്ടുണ്ട്. അതിലുള്ള ഒട്ടകങ്ങളുടെ യജമാനൻ എന്ന് പറയുന്ന ഒരു കഥ നമ്മൾ ചെയ്തിട്ടുള്ള നാടകം. അപ്പോൾ അതും ഞാൻ ഈ ഒരു രീതിക്കാണ്. പിന്നെ അതിലും ഈ കോസ്റ്റ്യൂംസിന് പാറ്റേണൊക്കെ അറേബ്യൻ വരുമെങ്കിൽ നമ്മളെ സ്കീമും കാര്യവും കംപ്ലീറ്റ് കെട്ട് ഇതൊന്നും നമ്മൾ ഈ മറ്റേ ഭയങ്കര ഗ്ലിറ്ററിങ് സാധനങ്ങളൊന്നും വെച്ചിരാതെ അങ്ങനെ ഒരു ടൈപ്പിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ വെൻഡർ വേണ സാർ പറഞ്ഞു, അപ്പോൾ എനിക്ക് വരുമ്പോഴത്തേക്ക് സതീഷ് ഇവിടുത്തെ വർക്ക് കഴിഞ്ഞിട്ട് ട്രിവാൻഡ്രം വരുമ്പോഴത്തേക്ക് എന്നെ കോൺടാക്ട് ചെയ്യണമെന്ന് പുള്ളിയുടെ നമ്പരും ഒക്കെ തന്നു. ഇത് ചെയ്തു ഞാൻ ഈ വർക്ക് കഴിഞ്ഞ് വന്ന് കോൺടാക്ട് ചെയ്ത് എൻ്റെ ഫ്ലാറ്റിൽ ചെല്ലാൻ പറഞ്ഞു ചെന്നു. അപ്പോൾ വെൻഡർ അതിൻ്റെ ഒരു സബ്ജക്റ്റിൻ്റെ ഒരു ഏരിയ ഔട്ടിൽ, സ്ക്രിപ്റ്റ് മൊത്തമല്ല അല്ലാതെ ഒരു ഔട്ടിൽ വേണു സാർ എന്നിട്ട് പറഞ്ഞു. അപ്പോൾ ഇതിനെങ്ങനെയാണ്, എനിക്കിതിൻ്റെ ഒരു 2-3 കഥാപാത്രങ്ങളെങ്കിലും ഒന്ന് സ്കെച്ച് ചെയ്ത് തരണമെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു സ്കെച്ചിങ് എനിക്ക് പറ്റില്ല, ഞാൻ കോസ്റ്റ്യൂം ഉണ്ടാക്കി കാണിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ വേണു സാർ പെട്ടെന്ന് പറഞ്ഞ് ഉണ്ടാക്കി കാണിക്കുമെങ്കിൽ അതാണ് വളരെ നല്ലത്, അപ്പോൾ അതിന് പൈസ വേണ്ടി വരൂലേ, സാധനങ്ങളൊക്കെ എടുക്കേണ്ടതെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞാൽ ആ പൈസ വേണ്ടി വരും. അപ്പോഴും എനിക്ക് വേണു സാർ ഒരു എമൗണ്ട് എടുത്ത് തന്നു. അപ്പോൾ പറഞ്ഞ് ഇത് പോയി ചെയ്യും, ചെയ്ത് റെഡിയായിട്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ വിളിക്കാൻ പറഞ്ഞു. അപ്പോൾ ഇതെങ്ങനെയായിരിക്കും അതിൻ്റെ ബാക്കി കാര്യം, ഞാൻ പറഞ്ഞത് ചെയ്തിട്ട് ഞാൻ അതിൻ്റെ ഇത് പറയാമെന്ന് പറഞ്ഞു. അങ്ങനെ ചെയ്തിട്ട് ഞാൻ എല്ലാം റെഡിയാക്കിയിട്ട് അവിടെ ഒരു ലോഡ്ജിൽ റൂമൊക്കെ എടുത്തിട്ട് ഞാൻ ഇപ്പോൾ തലേ ദിവസം വിളിച്ച് പറഞ്ഞു, വേണു സാർ ഇതൊക്കെ റെഡി ആയിട്ടുണ്ട്, റൂം എടുത്തിട്ട് ഒന്ന് ഞാൻ തന്നെയാണ് നെടുമുടിയുടെയും മഞ്ജു വാര്യരുടെ ഇട്ടത്, പിന്നെ വേറൊരു പെൺകുട്ടിയെയും കൊണ്ടുവന്നിട്ട് മഞ്ജുവിൻ്റെ പെൺവേഷത്തിൻ്റെ ആ കോസ്റ്റ്യൂം ഇട്ട് പിന്നെ അറേബ്യൻ സുന്ദരി അത് അങ്ങനെ ഒരു 2-3 ഞങ്ങൾ തന്നെ മാറിയും തിരിഞ്ഞ് ഒരു 5-8 കോസ്റ്റ്യൂമിൻ്റെ ചെയ്ഞ്ച് പുള്ളി തന്നെ വേണു സാർ തന്നെ ഷൂട്ട് ചെയ്ത് ക്യാമറ കൊണ്ടുവന്നിട്ട് സ്റ്റില്ലെടുത്തു. സ്റ്റില്ലെടുത്ത് പോയിട്ട് ഇത് എനിക്കിത് പറയാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് അത് കമ്പനി പറയണം, സെവൻ ആർട്സ് ആണ്, പിന്നെ എം ഡി സാറാണ് അതിൻ്റെ കംപ്ലീറ്റ് കാര്യം. പക്ഷേ എനിക്ക് ഏകദേശമൊക്കെ ഇതാണ് ഈ റിയൽ ആയിട്ടുള്ള ഈ കെട്ടും കാര്യവും ഇങ്ങനെയൊക്കെ ആണ് യഥാർത്ഥത്തിൽ വേണ്ടത്, ഞാൻ അവരോട് പറയാമെന്ന് പറഞ്ഞിട്ട് പോയി. അത് കഴിഞ്ഞൊരു 3-4 ദിവസം കഴിയുമ്പോഴത്തേക്ക് അവർ ഇവിടെ ബി ടി എച്ചിൽ എറണാകുളത്ത് വന്നിട്ട് ബി ടി എച്ച് വന്നിട്ട് എന്നെ വിളിച്ചു. അങ്ങനെ ഞാൻ അവിടെ നിന്ന് ഇവിടെ ബി ടി എച്ച് വന്നു. ബി ടി എച്ച് വന്നപ്പോൾ അന്ന് വിജയകുമാർ സാർ, സെനാട്സ് വിജയകുമാർ സാറ്, എം ഡി സാറ്, വേണു സാർ ഒക്കെ ഉണ്ട്. അവരൊക്കെ എല്ലാവർക്കും ഇപ്പോൾ ഇതായി, അവർക്കിത് ഇഷ്ടമായി, എന്നെയാണ് ഇതിൻ്റെ കോസ്റ്റ്യൂമിന് ഫിക്സ് ചെയ്തു എന്ന് പറഞ്ഞു. അതും ഈ പറഞ്ഞ കണക്ക് നമ്മളൊരു ഇത് പിന്നെ അങ്ങനത്തെ ഒരു ഭയങ്കര ഇതിലുള്ളൊരു മൂവി ചെയ്ത് നിൽക്കുന്നതുകൊണ്ട് ഇത് കുഴപ്പമില്ല. എന്നിട്ട് ഞാനപ്പോൾ എന്നിട്ട് 2-3 ദിവസം ഞാൻ ഇവിടെ സ്റ്റേ ചെയ്തിരുന്നു. സ്ക്രിപ്റ്റ് കംപ്ലീറ്റ് എന്നെ കൊണ്ട് വായിപ്പിച്ചു, കംപ്ലീറ്റ് കാര്യങ്ങളും ചെയ്തു. അതിൻ്റെ കോസ്റ്റ്യൂമിൻ്റെ പരിപാടിയും ബാക്കി കാര്യങ്ങൾ തുടങ്ങാനുണ്ട്. അവർ നല്ലൊരു എമൗണ്ട് എനിക്ക് അപ്പോഴെ തന്നെ എനിക്ക് അന്ന് അഡ്വാൻസ് എമൗണ്ട് നിന്നു. ഞാൻ പോയി. അപ്പോൾ വേണു സാറ് എന്നെ അന്ന് അറേഞ്ച് ചെയ്തു, വേണു സാറിൻ്റെ വീട്ടിൻ്റെ അടുത്ത് എവിടെയെങ്കിലും എടുക്കാം, കാരണം ഓരോ ദിവസങ്ങളുടെയും ഇപ്പോൾ ഉണ്ടാക്കുന്ന സാധനങ്ങളും മറ്റു കാര്യങ്ങളും കാണിക്കാൻ വേണ്ടിയിട്ട്.
അങ്ങനെ അതിൻ്റെ അടുത്ത് വേണ സാറിൻ്റെ വീട് ഫ്ലാറ്റിൻ്റെ അടുത്ത് തന്നെ നമുക്കൊരു വീട് അറേഞ്ച് ചെയ്ത് തന്നു. അവിടെ ഇരുന്ന് ഞങ്ങൾ കുറേ അസിസ്റ്റൻസുമൊക്കെ കൂടെ ഇരുന്നിട്ട് ഈ പറയുന്ന വർക്കുകൾ അങ്ങനെ അങ്ങനെ സ്റ്റാർട്ട് ചെയ്യണം. അത് വർക്ക് സ്റ്റാർട്ട് ചെയ്യുമ്പോഴും ഈ പറഞ്ഞ കണക്ക് തന്നെ ഓരോന്നും ഓരോന്നും വരുമ്പോഴത്തേക്ക് വേണു സാറിന് അപ്പോൾ ആ ഒരു ഫീൽ കിട്ടുന്നുണ്ട്. എല്ലാം നമ്മൾ നാച്ചുറലായിട്ട് കെട്ടണേയും കൈകൊണ്ടുണ്ടാക്കണേയും ഒരു രാജാവിൻ്റെ കോസ്റ്റ്യൂം ആണെങ്കിൽ അതിലൊരു പറ്റുന്ന സാധനം സ്റ്റിച്ചിങ്ങിൻ്റേതായ കാര്യങ്ങൾ മാത്രമേ അതിലുള്ളൂ. പിന്നെ പാറ്റേണും അന്നടുത്ത് അതിനുവേണ്ടിയിട്ടുള്ള ക്ലോത്തുകൾ അത് ഒരുപാട് സ്ഥലം ബാംഗ്ലൂർ ചെന്നൈ ഡൽഹി ഇങ്ങനെ എത്ര ഒരുപാട് സ്ഥലങ്ങൾ അലഞ്ഞു തിരിഞ്ഞിട്ടാണ് അതിൻ്റെയൊക്കെ പർച്ചേസ്. കാരണം ചില സ്ഥലത്തൊക്കെ ചെല്ലുമ്പോൾ നമുക്ക് രണ്ട് പീസൊക്കെ അങ്ങനത്തെ സ്റ്റൈപ്സും നമ്മൾക്ക് അങ്ങനെ ആ സ്ട്രക്ചറുള്ള അങ്ങനത്തെ ഉള്ള കോസ്റ്റ്യൂംസ് കിട്ടുള്ളൂ. അങ്ങനെ അത് അങ്ങനെയാണ് അതിൻ്റെ ഒരു പാറ്റേൺ ഉണ്ടായതും വന്ന്. പിന്നെ എന്താ പറയുക, പിന്നെ ഒരു ഒന്ന് നമ്മളൊന്ന് ഒരു കാര്യം എന്ന് വെച്ചാൽ ഒരു സബ്ജക്റ്റ് കേട്ടാൽ ഒന്നിലേക്ക് ഇറങ്ങിയിട്ട് അതിലൊരു രണ്ട് മൂന്ന് കോസ്റ്റ്യൂം ഓക്കെയാണെന്ന് നമുക്ക് അത് തോന്നിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആ റൂട്ടിൽ അങ്ങ് പോവാം. അത് പിന്നെ ഒരു ക്രിയേറ്റർ ഒരു ക്രിയേഷൻ ഉണ്ടെങ്കിൽ നമ്മൾ ആ ഏരിയയിൽ കൂടി പിന്നെ അവിടെ എന്തുവേണമെങ്കിലും ഉണ്ടാക്കി കൂട്ടാം. അതാണ് ഇങ്ങനെയുള്ളൊരു പ്രത്യേക കോസ്റ്റ്യൂം ഇത്. പക്ഷേ ഇതിനത് പറ്റില്ല, ഇതിന് റെഫറൻസ് നോക്കണം. അപ്പോൾ അതിന് വേറൊരു കാര്യമുണ്ട്. അത് എം ഡി സാറും അതിനൊക്കെ തന്നെ വേണു സാറും ഇഷ്ടം പോലെ ബുക്സുകൾ തന്നിട്ടുണ്ട്. ഏതൊക്കെ കാലഘട്ടങ്ങളിലാണ് ഈ മുത്ത് ഉപയോഗിക്കുന്നത്, വെള്ളി ഉപയോഗിക്കുന്നത്, അവർ ഓരോരുത്തർ ഓരോ സാധനങ്ങളുടെ ഉപയോഗം കോസ്റ്റ്യൂംസിൻ്റെ ഒരു അന്നത്തെ ഏറ്റവും പഴയ കാല പാറ്റേണും. അപ്പോൾ അതിൻ്റെ കുറേ പഴയ ബുക്കുകളുണ്ട് അവരുടെ കയ്യിൽ. സ്റ്റോറി ബുക്കിൽ തന്നെ ചെറിയ ചെറിയ സ്കെച്ചുകളുള്ള സാധനങ്ങളുണ്ട്. ബ്ലാക്ക് ആൻഡ് വൈറ്റിലെ വര മാത്രമേ ഉള്ളൂ. എങ്കിലും അതൊക്കെ ഒരു പാറ്റേൺ എടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഭയങ്കരമായിട്ട് ഉപകാരം ചെയ്തു. പിന്നെ അവരും ഈ പറഞ്ഞ കണക്ക് എന്താ പറയുക, വേണു സാറിനും ഈ പറഞ്ഞ കണക്ക് ഭയങ്കര അറിവുള്ളൊരു മനുഷ്യനാണ്. എം ഡി സാറും പിന്നെ അതേ കണക്കാണ്. അപ്പം അതിൽ സമീർ ചന്ദ്രയായിരുന്നു അതിൻ്റെ ആർട്ട് ഡയറക്ടർ. അപ്പം മൊത്തത്തിൽ അതും ഈ പറഞ്ഞ കണക്ക് അങ്ങനത്തെ ഒരു ഭയങ്കര വർക്കായിരുന്നു. കാരണം ഈ ജൂനിയർ ആർട്ടിസ്റ്റും എല്ലാ ദിവസവും ഒരു 1500 ജൂനിയർ ആർട്ടിസ്റ്റും അവർ എല്ലാം ഡിഫറെൻ്റ് പാറ്റേണും. അപ്പം അതും ഈ ഒരു വളരെ ഇതുള്ള വർക്ക്. പിന്നെ അതിൻ്റെ എനിക്ക് അതിൻ്റെ ഒരു ഏറ്റവും ഭയങ്കര അംഗീകാരം എന്ന് പറയുമ്പം അതിന് ഓപ്പോസിറ്റ് നമുക്ക് നാഷണൽ അവാർഡിന് മത്സരിക്കാനുണ്ടായിരുന്ന പടം എന്ന് പറഞ്ഞാൽ അംബേക്കറാണ്. അംബേക്കർ എന്ന് പറയുന്ന പടത്തിൻ്റെ കോസ്റ്റ്യൂം ഡിസൈനർ എന്ന് പറഞ്ഞാൽ ഭാനുവത്തയ്യ. ഭാനുവത്തയ്യ എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ ഓസ്കർ അവാർഡ് ഏറ്റവും ഫസ്റ്റ് ഓസ്കർ അവാർഡ് വാങ്ങുന്ന ആളും ഗാന്ധി ഫിലിമിന് വേണ്ടി വാങ്ങുന്ന ആളും കോസ്റ്റ്യൂം ഡിസൈനിങ് വാങ്ങിയ ആളുമാണ്. അപ്പോൾ പിന്നെ ആ ഏരിയയിൽ നമ്മളപ്പോൾ ഈ നാഷണൽ അവാർഡ് പ്രഖ്യാപിക്കുന്ന സമയം വരെ അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട ഒരു ആവശ്യമില്ല. കാരണം എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു പടം അങ്ങനത്തെ ഒരാളുടെ അവിടെ നിൽക്കുമ്പോൾ നമ്മൾ അത്, പക്ഷേ ആ നാഷണൽ അവാർഡ് പ്രഖ്യാപിച്ച ദിവസം അക്ഷരാർത്ഥത്തിൽ ഞെട്ടി. കാരണം ഇതൊക്കെയാണ് കോസ്റ്റ്യൂമിനുള്ള അവാർഡെന്ന് കേൾക്കുമ്പോഴത്തേക്ക്. പിന്നെ നമ്മളെന്തായ പിന്നെ അതങ്ങൊരു ഇതാണ് നമ്മൾ മറ്റേ എല്ലാം ഒതുക്കി നമ്മുടെ സ്റ്റിച്ചിങ് ഷോപ്പും മറ്റു കാര്യവും അത് ഗുരുവിൻ്റെ ഇത് കഴിയുമ്പോഴേ അങ്ങ് മാറി. അത് അനുജനെ അങ്ങ് ഏൽപ്പിച്ചു. പിന്നെ നമ്മുടെ ഒരു ജീവിതത്തിൻ്റെ നമ്മുടെ ഒരു വരുമാനത്തിൻ്റെ ഒരു ഭാഗം കൂടെ ആയിട്ട് ഈ തൊഴിലിനെ കണ്ടു. പിന്നെ ഇതിലേക്കുള്ളൊരു ഓട്ടമായിരുന്നു. അതൊരു എന്താ പറയുക, ഇപ്പോൾ ഒരു 400 സിനിമയ്ക്ക് മേളിലായി മൊത്തം. നമ്മൾ ഈ കോസ്റ്റ്യൂം ഡിസൈനർ എന്ന് പറയുന്ന ആൾ അതിൻ്റെ ഒരു ഫൈനൽ കംപ്ലീറ്റ് കാര്യങ്ങളെല്ലാം കറക്റ്റ് ചെയ്യുമ്പോഴത്തേക്കും മെയിനായിട്ട് എല്ലാ കാര്യങ്ങളും ഉണ്ടെങ്കിലും ലൊക്കേഷൻ കണ്ടിരിക്കുന്നത് വളരെ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ നമ്മൾ ആ ഗുരുവിൽ തുടങ്ങുമ്പോഴും ഇപ്പോൾ ഏതൊരു സ്ഥലത്തിനാണെങ്കിലും നമുക്കത് കാണുമ്പോഴത്തേക്ക് ലൊക്കേഷൻ്റെ ഒരു ബാക്ക് ഡ്രോപ്പ് അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ കണ്ട് പരിചയമുള്ള ഇപ്പോൾ ഊട്ടിയോ കൊടൈക്കനാലോ അങ്ങനെയൊക്കെ ഒരു സ്ഥലമാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മനസ്സിലറിയാം അവിടെ വരുന്ന ഒരു ബാക്ക് ഡ്രോപ്പിൽ എപ്പോഴും ഗ്രീൻ ആയിരിക്കും. ഗ്രീൻ അല്ലെന്നുണ്ടെങ്കിൽ അവിടെ സാധാരണ പൂക്കുന്ന മഞ്ഞ പൂക്കളും അങ്ങനെയൊക്കെയുള്ള കാര്യമാണ്. ഒരു ബിൽഡിംഗ് ആണെന്നുണ്ടെങ്കിൽ വൈറ്റ് പാറ്റേൺ ആയിരിക്കും. അപ്പോൾ പിന്നെ ഓരോന്നിനും ഓരോ കളർ അങ്ങനെ വരുമ്പോഴത്തേക്ക് നമ്മൾ ഓപ്ഷൻ വേറെ കോസ്റ്റ്യൂം ഇതിനൊക്കെ കോമ്പിനേഷൻ നോക്കിയിട്ട് കൊടുക്കാം. പക്ഷേ അതല്ലാതെ ഇങ്ങനെയുള്ള പടം ദയ അല്ലെങ്കിൽ ഗുരു അത്ഭുത ദ്വീപ് ഇങ്ങനെ അനന്തഭദ്രം ഉദാഹരണത്തിന് അനന്തഭദ്രത്തിൻ്റെ ഇങ്ങനെയൊക്കെയുള്ള ചില പടങ്ങൾ ചെയ്യുമ്പോൾ നമ്മൾ ആർട്ട് ഡയറക്ടറുമായിട്ടൊരു കറക്റ്റ് കമ്മ്യൂണിക്കേഷൻ വേണം. കാരണം ആ ബാക്ക് ഡ്രോപ്പ് അനുസരിച്ച് വേണം നമ്മൾ അതിൻ്റെ കോസ്റ്റ്യൂമിൻ്റെ സ്കീമും മറ്റ് കാര്യവും കണ്ടെത്താനുള്ള. അപ്പോൾ അതൊരു പരിധിവരെ പിന്നെ ക്യാമറമാൻ്റെ ഒരു ഇതിന് പ്രശ്നം വരില്ല. ബാക്കിയുള്ളൊരു കാര്യം ഇത് രണ്ടും കൂടെ ഒന്ന് കറക്റ്റായി കഴിഞ്ഞാൽ ഏറ്റവും വളരെ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മൾ ഈ നാടകത്തിനും അതാണ് ഈ ആർട്ട് ഡയറക്ടർ അതിൻ്റെ ഒരു കലാ സംവിധായകനും അതിൻ്റെ കോസ്റ്റ്യൂമും ഇതെല്ലാത്തിനും ഒരു ഭയങ്കര പ്രാധാന്യമുള്ളൊരു ഏരിയയാണ്. അതിപ്പോഴും ഞാൻ അതുകൊണ്ട് എപ്പോഴും ഏതൊരു പടത്തിൻ്റെയും ഏറ്റവും ഫസ്റ്റിൽ ഞാൻ കഥയും കാര്യവും കേൾക്കുമ്പോഴത്തേക്ക് ഞാൻ അതിൻ്റെ കലാ സംവിധാനം അതിൻ്റെ ആർട്ട് ഡയറക്ടർ ആരായിരിക്കും അല്ലെങ്കിൽ പ്രൊഡക്ഷൻ ഡിസൈനർ ആരാണെന്ന് ചോദിക്കും. കാരണം അതൊരു ഭയങ്കര സപ്പോർട്ടാണ്. ഒരു കാര്യങ്ങൾക്കും ഓരോ കോസ്റ്റ്യൂംസിൻ്റെയും ഒരു സോങ് വരുമ്പോൾ തന്നെ അത് വളരെ നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും. അതാണ്. പിന്നെ ദയ അങ്ങനെ വർക്ക് ചെയ്തു. പിന്നെ അതിൽ പിന്നെ അത് അല്ല അങ്ങനെയുള്ളൊരു കോസ്റ്റ്യൂം ചെയ്യുമ്പോൾ എന്തെന്ന് വെച്ചാൽ ഒരിക്കലും വേറൊരു ആർട്ടിസ്റ്റിൻ്റെ ഒരു അഭിപ്രായം വരില്ല. അതിപ്പോൾ ഞാൻ എന്തുകൊണ്ടാണ് ആർട്ടിസ്റ്റിൻ്റെ അഭിപ്രായം നല്ലതാണ്, പക്ഷെ അവർ പറയുന്ന ബ്രാൻഡ് ചിലപ്പോൾ അവർ പറയുന്ന ബ്രാൻഡിൽ നമ്മൾ ആ ക്യാരക്ടർ ഉദ്ദേശിക്കുന്ന സാധനം ചിലപ്പോൾ കിട്ടില്ല. പിന്നെ ഒരു പക്ഷേ അത് കിട്ടിയാൽ തന്നെ നമ്മൾ നമുക്ക് ആ പ്രൊഡ്യൂസറിന് അത് ചിലപ്പോൾ താങ്ങാൻ പറ്റില്ല ആ എമൗണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഒത്തിരി പ്രശ്നങ്ങളായിരിക്കും. നമ്മളൊരു പടം തീർക്കുക എന്ന് പറഞ്ഞാൽ ഒരു കോസ്റ്റ്യൂം ഡിസൈനർ വയ്ക്കുക എന്ന് പറയുമ്പം അത് ആ രീതിക്ക് തോന്നിപ്പിക്കുന്ന സാധനം കൊടുക്കാനാണ്.
അല്ലാതൊരു നിത്യം ഉപയോഗിക്കാനുള്ളൊരു നമ്മൾ പറയാം ഒരു 25,000 അല്ല 50,000 സൂട്ട് വാങ്ങിച്ച് എടുത്തിട്ടിട്ട് കാര്യമില്ല. അത് നമ്മളെങ്ങനെയെങ്കിലും 5,000 രൂപയ്ക്ക് അത് കറക്റ്റ് ഈ ക്യാരക്ടറിനുള്ള സാധനം ചെയ്ത് കൊടുക്കാൻ പറ്റും. അതിന് വേണ്ടിയിട്ടാണ് ഈ ടൈലർമാരും അത്രയും ആൾക്കാരും ഇതെല്ലാം സെറ്റപ്പും പ്രൊഡ്യൂസർ തന്നു നിർത്തി. അപ്പോൾ അത് ഞാൻ വിശ്വസിക്കുന്ന ഒരാളാണ്. അങ്ങനെ ചെയ്യുന്നതും അങ്ങനെ ചെയ്ത് വിജയിപ്പിക്കുന്നതിനോടാണ് എനിക്ക് താല്പര്യം കൂടുതൽ. കാലേട്ടൻ ഇട്ടിട്ട് ആ വല്ലിലേക്ക് വരുന്നൊരു കോസ്റ്റ്യൂമുണ്ട്. അത് എങ്ങനെ അത് ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ അത് രാജീവ് ഏട്ടൻ തന്ന ഒരു ഒരു ഇതാണ്. രാജീവ് ഏട്ടൻ്റെ ഒരു കാര്യം പറഞ്ഞു, സതീശ അതിൽ വയ്ക്കുന്ന ബട്ടൺ പോലും ഒരു കാലഘട്ടത്തിൻ്റെ ആവരുത്. അത് ഇപ്പോഴായാലും ഇനി 25 വർഷം 50 വർഷം കഴിഞ്ഞാലും ആ ബട്ടൺ ഉണ്ടാകുന്ന അങ്ങനെ തോന്നിക്കുന്നൊരു ബട്ടൺ, ഒരു ഇപ്പോഴത്തെ ഒരു മോഡലോ അങ്ങനത്തെ ഒരു സാധനമായത് ഇന്നതുവരെ നിങ്ങൾ കണ്ടുവന്നേരം നിങ്ങൾക്ക് കോമൺ ആയിട്ട് തോന്നിയ സാധനം വയ്ക്കണം. അപ്പോൾ അതിൻ്റെ കളർ സെലക്ട് ചെയ്യുമ്പോഴും അങ്ങനെ ഒരു കോമൺ ആയിട്ടുള്ള ഒരു കളർ സെലക്ട് ചെയ്യണം. അതൊരു പുതിയ തുണിയാവരുത്, ഒരു പഴയതും ആവരുത്. അപ്പോൾ അങ്ങനെ കുറച്ച് ഇത് തന്നു, കാരണം ഇതാണ് ഈ പടത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു കോസ്റ്റ്യൂമാണെന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ പോയി ഈ കോമ്പിനേഷൻ സെറ്റ് ചെയ്ത് ഈ ഇതിൻ്റെ ആ ബ്ലാക്കും അപ്പോൾ ഈ ഇങ്ങനെയുള്ള സാധനങ്ങൾ വേണമെന്നുള്ള സാധനം. അപ്പോൾ ലാലേട്ടന് അത് എടുക്കുന്നതിന് മുമ്പ് ഞാൻ അതിനെ ഫെയ്ഡ് ചെയ്ത് ഈ ബ്ലാക്ക് ആ ഗ്രേ ഷർട്ട് അതിൻ്റെ കൂടെയുള്ള ഓറഞ്ച് ഷോൾ ഇത് ഇത്രയും കൊണ്ടുവന്ന് കാണിച്ച് രാജീവേട്ടൻ്റെ പറഞ്ഞു. പിന്നെ ഇതിൽ വയ്ക്കുന്ന ബട്ടൺസുകളെക്കുറിച്ച് ഇങ്ങനെ അതിൻ്റെ സജഷൻ. അപ്പോൾ മുരളി എന്ന് പറയുന്ന ആളാണ് അപ്പോൾ ടൈലർ ലാലേട്ടൻ വയ്ക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞ് ഈ രീതിക്ക് ആ ബട്ടൺസ് ചെയ്ത് നമ്മൾ കളക്ട് ചെയ്ത് നമ്മൾ കൊടുക്കുകയാണ്. അപ്പോൾ അതെന്തെന്ന് വെച്ചാൽ അത് ഇപ്പോഴും നമ്മൾ ആ പടം എടുത്ത് നോക്കും, ആ കളർ ഇപ്പോഴും ഉള്ള കളറായിരിക്കും. ആ മൊത്തം കളർ നിങ്ങൾ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ ഇപ്പോഴും ഉള്ള കളറായിരിക്കും. ആ കെട്ടും ആ ഷോള് അതിട്ടിട്ട് വരുന്നതും ആ അതിൻ്റെ ഒരു എലിഫൻ്റ് ബ്ലാക്കാണ്. ആ പാൻറ്റിൻ്റെ കളർ ഫെയ്ഡാണ്, എന്നാൽ ബ്രൈറ്റും അല്ല. അപ്പോൾ അതേപോലെ തന്നെയാണ് അതെനിക്കൊരു അതൊരു ഒരു ഒരു സ്പാർക്ക് ഒരു ഭയങ്കര ഒരു ഇതായിട്ട് എൻ്റെ മനസ്സിൽ കിടന്നു. അപ്പോൾ നമ്മളൊരു കോസ്റ്റ്യൂം നോർമലി ചെയ്യുമ്പോഴത്തേക്കും അങ്ങനെ ചെയ്താൽ എന്തെന്നുള്ളൊരു ആഗ്രഹം മനസ്സിലുണ്ട്. അങ്ങനെയാണ് എനിക്ക് ഈ സമ്മർൺ മിഥിലയുടെ സബ്ജക്റ്റ് വന്നിട്ട് സമ്മർൺ മിഥിലയുടെ സബ്ജക്റ്റ് ആക്കണം. അപ്പോൾ ഈ പരീക്ഷണം ഞാൻ എനിക്ക് ഭയങ്കര പെട്ടെന്ന് ആ കഥ കേട്ടപ്പോഴത്തേക്ക് ഞാൻ ഇങ്ങനെ കുറച്ച് പാറ്റേണുകൾ, കാരണം എനിക്ക് വരച്ചവരെ കാണിക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ എൻ്റെ പാറ്റേണുകൾ എൻ്റെ മനസ്സിൽ വന്നു. മദ്രാസിൽ വെച്ച് ആ കഥ കേൾക്കുന്ന സുജാത സ്റ്റുഡിയോയിൽ ഒരു ഏതോ പടത്തിൻ്റെ ഡബ്ബിങ്ങിനോ മറ്റു കാര്യത്തിനോ ഇരിക്കുമ്പോഴാണ് കഥ, അവിടെ ചെന്നിട്ടാണ് കഥ കേൾക്കുന്നത്. അല്ലല്ല, സിയാദക്കേടോ വീട്ടിൽ അവിടെ ഒരു വീടുണ്ടായിരുന്നു, അവിടെ നിന്ന് കഥ കേട്ടു. ഇതിൻ്റെ ബാക്കി കാര്യങ്ങൾ ചെയ്യാൻ സുജാത സ്റ്റുഡിയോയിൽ അത് പിന്നെ അതിൻ്റെ ഇതിന് വരുന്നതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇതേണൊക്കെ ഇതിൻ്റെ പാറ്റേൺ ഞാൻ അവതരിപ്പിച്ചു. അവതരിപ്പിച്ചപ്പോഴത്തേക്ക് അപ്പോൾ രഞ്ജിത്ത് കേട്ടനും വളരെ ഇതായിട്ട് പറഞ്ഞു, അയ്യോ അത് പറ്റില്ല, മഞ്ജുവിനൊരു ഷർട്ട് ഇട്ടിട്ട് പോലും. അപ്പം അന്ന് ഏതോ ഒരു പടത്തിൽ ഷർട്ട് ഇട്ടിട്ട് വന്നിട്ട് അത് എന്തോ ഒരു സുഖമില്ലായിരുന്നു എന്ന് തോന്നുന്നു. അതിന് മുമ്പ് മഞ്ജുവിനെ വെച്ചാൽ ഷർട്ട് പോലും അവൾക്ക് ഭയങ്കര പാടാണ്, അത് വളരെ ശ്രദ്ധിച്ച് ചെയ്യണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാനൊരു രണ്ട് പാറ്റേൺ മഞ്ജുവിനെ ചെയ്യാം, അതൊന്ന് ഇട്ട് കാണാനുള്ളൊരു അവസരം. അങ്ങനെ വിളിച്ചപ്പോൾ മഞ്ജു അന്ന് ഏത് കന്മദത്തിൻ്റെ ഡബ്ബിങ്ങിന് വേണ്ടി സുജാത സ്റ്റുഡിയോയിൽ 2 ദിവസം കണ്ടു കഴിഞ്ഞാൽ വരും. അപ്പോൾ എനിക്ക് അവരവിടെ അക്കോമഡേഷനൊക്കെ തന്നു. ഈ ഞാനൊരു ടൈലറെ കൊണ്ട് ഈ ആ ഒരു ഫ്രോക്ക് ചെയ്തു, പിന്നെ ഒരു സൂട്ട്, അപ്പോൾ അതിൻ്റെ ഒരു 2-3 പാറ്റേൺ ഹാറ്റും കാര്യങ്ങളെല്ലാം റെഡിയാക്കി വെച്ചു വിത്ത് കൊടയടക്കം. അങ്ങനെയാണ് ആ ഡബ്ബിങ് സ്റ്റുഡിയോയിലാണ്, സുജാത സ്റ്റുഡിയോയിൽ ഒരു സ്ഥലം. അവിടെ ഡബ്ബിങ്ങിന് വരുമ്പോൾ രാവിലെ തന്നെ ഇവരെല്ലാവരും ഉണ്ടായിരുന്നു, രഞ്ജിത്ത് ഏട്ടനുണ്ട്, സിബി സാറുണ്ടായിരുന്നു, എല്ലാവരും ഞങ്ങളെല്ലാവരും കൂടെ പോയി. ഞാൻ നമ്മുടെ അസിസ്റ്റൻസും കൂടെ ചെന്നിട്ട് കോസ്റ്റ്യൂം ഇട്ടിട്ട് ഞാൻ അപ്പോൾ അതിൻ്റെ ഒരു മാനർസ് സ്റ്റൈൽ ഞാൻ പറഞ്ഞു കൊടുത്തു. മഞ്ജു നമ്മൾ സൂട്ട് ഇട്ടിട്ട് കറക്റ്റ് സൂട്ടിൻ്റെ രീതിക്കല്ല, നമ്മൾ ഏതെങ്കിലും നമ്മളൊരു ആണ് സൂട്ടിട്ട് എങ്ങനെയാണ് വരുന്നത്, ഇതൊക്കെ കൈയൊക്കെ ഒന്ന് മടക്കി കയറ്റി ഭയങ്കര കാഷ്വലായിട്ട് ഇറങ്ങി വരാൻ പറഞ്ഞു. അത് അത് മഞ്ജു അതിൻ്റെ നമ്മളെന്ത് പറഞ്ഞാൽ അതിൻ്റെ ഡബിൾ പവറായിട്ടാണ്. അവരുടെ ഡോറ് തുറന്ന് വരുമ്പം ആ ഒരു മുടിയൊക്കെ അങ്ങോട്ട് അഴിച്ചിട്ട് ആ ഒരു സ്റ്റൈലിൽ ഇങ്ങനെ അന്ന് വന്ന് കണ്ടപ്പോൾ തന്നെ ഇവർ ഫുൾ ആൾക്കാരെയും മനസ്സിലതങ്ങ് അവർ അപ്പം നമുക്ക് അവരുടെ മുഖം കാണുമ്പോൾ അറിയാം നന്നായിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ തന്നെ ഞാൻ അടുത്ത ചേഞ്ച്, അടുത്ത ചേഞ്ച് എന്ന് പറഞ്ഞാൽ മറ്റേ ആ ഫ്രോക്ക് ഇട്ട്, ഫ്രോക്ക് ഇട്ടിട്ട് ഞാൻ പറഞ്ഞു നോർമലായിട്ടൊന്നും നിൽക്കേണ്ട, അവിടെ ഒന്ന് കറങ്ങി ആ തൊപ്പിയൊക്കെ എടുത്ത് ഇങ്ങനെ വെച്ച് ഇന്ന് സ്റ്റൈൽ ചെയ്യാൻ പറഞ്ഞു. അത് മഞ്ജു അതേനൊക്കെ തന്നെ അവിടുന്ന് ഡ്രസ്സിങ് റൂമിൽ നിന്നതൊക്കെ ഇട്ടിട്ട് അതേനൊക്കെ ആ ഹാറ്റൊക്കെ ഇവർ മുമ്പ് കൊണ്ടുവന്ന കേട്ടങ്ങ് വെച്ച് അവർ വന്നപ്പോഴത്തേക്കും അവർ പറഞ്ഞു ഇത് ഓക്കെ ആണെന്ന് പറഞ്ഞു. രഞ്ജിത്ത് ഏട്ടൻ സിബി സാർ എല്ലാവരും പറഞ്ഞു ഇത് അങ്ങോട്ട് ഫോളോ ചെയ്യാൻ പറഞ്ഞു മൊത്തം ക്യാരക്ടർ. അവിടുന്നാണ് ഇതേ കണക്ക് നമുക്ക് ഈ പറഞ്ഞ കണക്ക് പിന്നെ ആ സിനിമ എൻ്റെ കയ്യിലായി. അതാണ് അപ്പോഴും പിന്നെ എൻ്റെ ഇഷ്ടം അനുസരിച്ച് ചെയ്തോളാനാണ് പറഞ്ഞേക്കണത്. അപ്പം ഞാൻ പിന്നെ എൻ്റെ ഇഷ്ടം അനുസരിച്ചാണ് നമ്മളതിൽ അവർക്കൊക്കെ അറിയാം അതൊക്കെ സിയാദൊക്കെ ഇപ്പോഴും ഈ ഞങ്ങളുടെ യൂണിയൻ്റെ ഇതിന് വന്നപ്പോഴും പറയും ബെഡ്ഷീറ്റും അതും ഇതൊക്കെയാണ് പലതും ആ ജയറാമൊക്കെ ഇട്ടങ്ങനെ ഷർട്ടുകളും. അന്നത്തെ ഒരു വേറൊരു കളറിൻ്റെ ഒരു വേറൊരു കളർ ട്രീറ്റ് ആയിരുന്നു ആ പടത്തിലെ മൊത്തം ഈ സ്ട്രീറ്റിൽ കിട്ടുന്ന സാധനങ്ങളും അതും ഇതുമൊക്കെ പറിച്ചൊക്കെയാണ്. അതിൻ്റെ ഗൗണും ഓരോ സംഭവങ്ങളും ഒക്കെ മൊത്തം സ്റ്റിച്ചിങ് കോസ്റ്റ്യൂമാണ്. പിന്നെ അപൂർവം ടീ ഷർട്ട് കാര്യവും വല്ല ജീൻസൊക്കെ വാങ്ങേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ അല്ലാതെ ഒരുപാട് സാധനം സ്റ്റിച്ച് ചെയ്തുണ്ടാക്കിയേക്കണതാണ്. അതിൻ്റെ ഒരു പ്രത്യേകത അതാണ്. ആ പടം ഇപ്പോഴും കണ്ടാലും ഇപ്പോഴത്തെ കാലഘട്ടത്തിലുള്ള ഇപ്പോഴും നമ്മൾ യൂസ് ചെയ്യുന്ന കോസ്റ്റ്യൂമായിരിക്കും. അതിനി ഒരു 10 വർഷം കഴിഞ്ഞാലും അങ്ങനെ തന്നെ ആയിരിക്കും.
അത് ചില പടങ്ങളും ചില സബ്ജക്റ്റിനെ നമുക്കത് പറ്റുള്ളൂ, അതങ്ങനെ തന്നെ ചെയ്യും. അത് ഞാൻ ചെയ്ത പടത്തിൽ എനിക്ക് വീണ്ടും ഇങ്ങോട്ട് വന്ന വേറെ പടങ്ങളുണ്ട്, ഫ്രണ്ട്സ് ആയാലും പിന്നെ നമ്മുടെ ഇങ്ങനൊരു നിലാപക്ഷി എന്ന് പറഞ്ഞൊരു പടമുണ്ട്, ചാക്കോച്ചൻ്റെ മൂവിയാണ്, സ്നേഹയൊക്കെ അഭിനയിച്ചിട്ട് വിദ്യാമ്മയൊക്കെ ഉണ്ട് അതിൽ, അതിലൊക്കെ അതിൽ അതൊക്കെ പക്ഷേ പടം ഭയങ്കര ഹിറ്റല്ലെന്നുണ്ടെങ്കിലും കോസ്റ്റ്യൂംസിൻ്റെ ഏരിയ അവിടെയൊക്കെ അങ്ങനെ നോക്കി തന്നെയാണ്, ആ കാലഘട്ടങ്ങളിൽ വന്ന ഏരിയകൾ അങ്ങനെ നോക്കി തന്നെയാണ് മിക്ക പടങ്ങളും അങ്ങനെ ഇത് ചെയ്തിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. അനന്തപത്രത്തിൽ അത് ഫോളോ ചെയ്യുന്ന വെച്ചാൽ അനന്തപത്രം അതാണ് സന്തോഷ് മാജിക് എന്ന് പറയുന്നത്. അത് സന്തോഷേട്ടൻ്റെ അടുത്ത് വരുമ്പോഴത്തേക്കെന്ന് പറയും, ഞാൻ അന്ന് വരെ സിനിമ പഠിച്ചു വെച്ചിരുന്ന എൻ്റെ മെഷർമെൻറ്റ് കംപ്ലീറ്റ് തെറ്റിച്ചു. കേട്ടോ, നമ്മൾ ഒരു കളറും അതൊരു ലൈറ്റിൻ്റെ ആ ഒരു ഗ്ലിറ്ററിങ്ങും കാര്യങ്ങളും ഉള്ളത് നമ്മൾ യൂസ് ചെയ്യാതെ അതങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലോ അങ്ങനെ ഒരു പാലസിലോ ഒരു ഇൻഡോറിലോ കൊടുക്കേണ്ട ഒരു കോസ്റ്റ്യൂമാക്കി വെച്ചിട്ട് ഞാൻ സന്തോഷേട്ടൻ വന്ന് നമ്മൾ ഒറ്റപ്പാലത്ത് വന്ന് ഇറങ്ങുമ്പോൾ നമ്മുടെ സബ്ജക്റ്റൊക്കെ ആയിട്ട് കോസ്റ്റ്യൂം എല്ലാം റെഡിയാക്കി വെച്ചു. അപ്പോൾ കോസ്റ്റ്യൂമൊക്കെ എടുത്ത് കാണിച്ചു. അപ്പോൾ കാവ്യയുടെ ഒരു നാലഞ്ച് ചേഞ്ച് സ്റ്റിച്ച് ചെയ്ത് ബാക്കി സ്റ്റിച്ച് ചെയ്യാതെയുണ്ട്. കോസ്റ്റ്യൂമൊക്കെ എടുത്ത് കാണിക്കുമ്പോൾ സന്തോഷമായിട്ട് ഇങ്ങനെയൊക്കെ ഇരുന്നൊക്കെ ഉണ്ടെങ്കിൽ ആലോചിച്ചിട്ട് ഇതിലൊരു ഗ്ലേസിങ് എന്നുള്ള സാധനമൊന്നും ഇല്ലെന്ന് ചോദിച്ചു. അപ്പം ഞാൻ ചേട്ടാ ഗ്ലേസിങ് എങ്ങനെ ഉദ്ദേശിച്ചത്? അങ്ങനെ നമ്മൾ അവിടെയൊക്കെ ഇങ്ങനെ നോക്കുമ്പോൾ കാണാം ഒരു സാറ്റിൻ്റെ ക്ലോത്ത് അവിടെ കിടക്കുന്നത്. ഞാൻ പറഞ്ഞു ഇത് കണക്കുള്ള സാധനം ഇരിക്കണം, കാവ്യയുടെ ഷോള് ഇങ്ങനെ. ഞാൻ പറഞ്ഞു ധാവണിയെന്ന് ഇവിടെ കേരളത്തിലൊന്നും ഈ ഇത് ആരും ഇടില്ലെന്ന് പറഞ്ഞു. ഇങ്ങനെയുള്ള ഈ ഒരു ഗ്ലേസ് സാധനം ഇത് ഇടില്ല. നാച്ചുറലായിട്ട് നമ്മളെ ഈ കോട്ടൻ്റെ ബോർഡറൊക്കെ വെച്ചിട്ട് അത് നമ്മൾ നാച്ചുറാലിറ്റിയെ നോക്കണ്ടെന്ന് പറഞ്ഞു. ഞാൻ അങ്ങനെയല്ല സിനിമയിൽ, അത് നാച്ചുറാലിറ്റിയൊന്നും വേണ്ട, അത് ഞാൻ ഷൂട്ട് ചെയ്തോളാം എന്ന് പറയാം. അങ്ങനെയാണ് ആ കോമ്പിനേഷനൊക്കെ അങ്ങനെയുള്ള ആ ഗ്ലേസിങ് സാധനമൊക്കെ വരണത്. പക്ഷേ എനിക്ക് അപ്പോഴൊക്കെ ടെൻഷൻ ഉണ്ടായിരുന്നു, പക്ഷേ സന്തോഷേട്ടൻ അത് ഇട്ട് ഷൂട്ട് ചെയ്ത് ആ ഫിലിമിൻ്റെ റിസൾട്ട് വരുമ്പോൾ ഉണ്ടല്ലോ അതിനെക്കുറിച്ച് എല്ലാവരും ആ പടത്തിനെക്കുറിച്ചായിരിക്കും ചോദിക്കണം അതിൻ്റെ. അപ്പോൾ അതിൻ്റെ ലൈറ്റിങ്ങിൻ്റെ ഒരു പാറ്റേൺ, പിന്നെ അദ്ദേഹത്തിൻ്റെ ഒരു മേക്കിങ്ങിൻ്റെ സ്റ്റൈല് ഭയങ്കര വ്യത്യാസമാണ്. നമ്മൾ വരികേശ്വരി മനയിലാണ് അത്രയും എന്താ പറയുക ഒരു 50-55 സീനാ വരികേശ്വരി മനയിൽ മാത്രം ഷൂട്ട് ചെയ്തിരിക്കണം. 3 വീടായിട്ട് വരികേശ്വരി മന ഷൂട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ആ കലാഭവൻ മണിയുടെ സോങ്ങും പിന്നെ ആ രവിവർമ്മ സോങ് ഇതൊക്കെ വരികേശ്വരി മനയാണ്. ആ ഒരു ഇവിടെ പില്ലറുകളിൽ നമുക്ക് ഫ്രെയിമിന് ആവശ്യമുള്ള സ്ഥലത്ത് ആ ഡയറക്ടറെ കൊണ്ട് ഓരോ ക്ലോത്തുകളൊക്കെ അതിൽ ചുറ്റി ഒട്ടിച്ചാണ് രവിവർമ്മ പെയിൻറ്റിങ്സിൻ്റെ രീതിക്ക് ഇപ്പോൾ കാവ്യെ. പിന്നെ അതും ഈ പറഞ്ഞ കണക്കാണ് സന്തോഷേട്ടൻ്റെയൊക്കെ വർക്ക് ചെയ്യുമ്പോൾ നമ്മളെ അങ്ങ് എനർജി അങ്ങ് കയറിക്കൊണ്ടിരിക്കുക. എന്ത് ചെയ്തു കൊടുത്താലും പുള്ളി ഷൂട്ട് ചെയ്ത് നമുക്ക് കാണിച്ചു തരും. അപ്പോൾ നമുക്ക് അവിടേക്ക് അങ്ങനെ ഒരു ക്രിയേറ്ററായിട്ട് നിന്ന് ഭയങ്കര ഓടിക്കളിച്ച് നിന്ന് നമുക്ക് വർക്ക് ചെയ്യാം. അപ്പോൾ അവിടെ സന്തോഷേട്ടൻ ആ ചെയ്യുന്ന ഒരു രീതി, കാരണം അദ്ദേഹം ഒരു ക്യാമറമാനും ഡയറക്ടറും ആയതുകൊണ്ടാണ്. അല്ല വേറൊരു സംവിധായകനാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ സാറ്റിൻ്റെ ക്ലോത്ത് എടുത്തിട്ട് ധാവണി ഇട്ട് കഴിഞ്ഞാൽ ഒരിക്കലും സമ്മതിക്കില്ല. അത് പുള്ളി തന്നെ അതിൻ്റെ ക്യാമറമാനും ഡയറക്ടറും ആയതുകൊണ്ട് അത് നമുക്ക് വർക്ക് ചെയ്യാനും. പിന്നെ അദ്ദേഹം വർക്ക് ചെയ്യുമ്പം ആ ഒരു പടത്തിൽ കൂടിയാണ് ഞാൻ പിന്നെ ബിഫോർ ദ റെയിൻ എന്ന് പറഞ്ഞ പുള്ളിയുടെ ഇംഗ്ലീഷ് മൂവിയിലത്തേക്ക് അത് സെലക്ട് ചെയ്തതും ഒക്കെ ആ പടത്തിൻ്റെ ഇത് വെച്ച്. പിന്നെ അതിന് വേറെ കുറേ ഇതൊക്കെ അവരുടെ ഇൻ്റർവ്യൂസും കാര്യമൊക്കെ ഉണ്ടായിരുന്നെങ്കിലും അത് നമുക്ക് വേറൊരു ഏരിയ പഠിക്കാൻ പറ്റുന്ന ഒരു സിനിമയാണ്. അത് നമ്മളെന്താ പറയുക കോസ്റ്റ്യൂം ഡിസൈനർ എന്ന് പറഞ്ഞാൽ ആ ഒരു എന്താ ആ ഒരു പ്രൊഫഷൻ എങ്ങനെയാണ് അതിനെ ഇത് ചെയ്യുന്നതെന്നുള്ളത് അത് ഇംഗ്ലീഷുകാർ അത് മൊത്തം അത് സന്തോഷമായിട്ടും ഡയറക്ടറാണെങ്കിലും ഫുൾ ഹോളിവുഡ് മൂവിയുടെ ഫുൾ സിസ്റ്റം അതേ കണക്കാണ്. ഇത്ര മണിക്ക് വണ്ടി വരിക, നമ്മൾ നമുക്കൊരു ചായ ഒന്നും തരില്ല, നമുക്ക് ടൈം നൈറ്റിൽ തലേദിവസം തരുന്ന ടൈമിൽ ആ വണ്ടി 5 മിനിറ്റേ ഹോൾഡ് ചെയ്തു. 5 മിനിറ്റ് കഴിഞ്ഞ് നമ്മളെ ഹോട്ടൽ ആ ലൊക്കേഷനിൽ നിന്ന് അടുത്ത ലൊക്കേഷനിൽ എത്തിയിരിക്കുക വണ്ടി. പിന്നെ അതിൻ്റെ ആൻസർ ചെയ്യേണ്ടത് നമ്മൾ വേണം ചെയ്യാനുള്ളത്. അപ്പോൾ അങ്ങനത്തെ സിസ്റ്റമാണ്. അപ്പോൾ അത് കോസ്റ്റ്യൂമിലാണെങ്കിലും നമ്മുടെ കോസ്റ്റ്യൂമിൻ്റെ കാര്യങ്ങളുടെ ഡീറ്റെയിലേക്കൊക്കെ വന്ന് ആദ്യം ഫസ്റ്റ് നോക്കുന്ന സംവിധായകനല്ല, പ്രൊഡ്യൂസറും അതിൻ്റെ ഒരു വേറൊരു ഡിസൈനറുണ്ട്. ടോട്ടൽ പ്രൊഡക്ഷൻ്റെ ആർട്ട് ഡയറക്ടർ പ്രൊഡക്ഷൻ ഡിസൈനർ അല്ലാതെ ഒരു ഡിസൈനറുണ്ട്. അവർ വന്ന് കംപ്ലീറ്റ് കാര്യങ്ങളും കറക്റ്റ് ചെയ്യും. വന്ന് നോക്കിയതിന് ശേഷം മാത്രമേ അവർ കൊണ്ടുപോയി തന്നെയാണ് മെഷർമെൻറ്റ് കൊടുക്കുന്നതും. പിന്നെ അവിടെ നിന്ന് വരുന്ന ആർട്ടിസ്റ്റിൻ്റെ ഒരു സംഭവം, ഒരു ഷൂസോ അല്ലെങ്കിൽ ഒരു ചെരുപ്പോ ഒരു സാധനം ഒരു തുണി അയൺ ചെയ്ത് കൊടുക്കാൻ പോലും പാടില്ല. അവർ നമ്മൾ എന്താണോ സാധനം എന്ന് വെച്ചാൽ അത് അവരൊക്കെ എടുത്തിട്ട് കൊണ്ടുവന്ന് അവിടെ ഹാങ്കിൾ ഇട്ട് അയൺ ബോക്സ് സെറ്റ് ചെയ്ത് വയ്ക്കുക. അവരാണ് അയൺ ചെയ്തിടണത്, അവരാണ് ഷൂ കെട്ടണത്. നമ്മൾ ഒരു ഷൂ എടുത്തിട്ട് ഇപ്പോൾ ഒരു ആ ഒരു അവിടെ ഇപ്പോൾ ഒരു സീൻ വരെയാണ്, അവരിതുവരെ ഭയങ്കര തണുപ്പാണ് മൂന്നാർ, അവിടെ അത് ആ ബൂട്ടിട്ടുണ്ടെങ്കിലാണെങ്കിൽ അവർ ബൂട്ട് കൊണ്ട് മാറ്റി വെച്ചിട്ട് വന്നിട്ടാണ് അത് ചെയ്യുന്നത്. അവർ അസിസ്റ്റൻ്റ് ഒരു കോസ്റ്റ്യൂമിൽ ഒരാളിനെ കൊണ്ടൊന്നും അവരത് തൊടിയിക്കില്ല. അപ്പോൾ അവർ വേറൊരു അനുഭവം വരുന്നത്. അത് കാരണം അപ്പോഴാണ് നമ്മൾ ഇത് ആലോചിക്കുന്നത്. ഇവിടെ അതൊന്നും അല്ലല്ലോ, ഇവിടെ അവർ എവിടെ ഇട്ടിട്ട് പോകുക, അത് ഊരിയെറിയുക, ഒരു കോസ്റ്റ്യൂമിൻ്റെ കണ്ടിന്യൂറ്റി സാധനം ചിലപ്പോൾ കിട്ടിയാലായി, അവസാനം അസിസ്റ്റൻസിനെറിയുക, അവർ പോയി റൂമിൽ പോയി കളക്ട് ചെയ്ത് ഓരോന്നും ഓരോ സംഭവങ്ങൾ വരുമ്പോഴത്തേക്ക് ഇവിടെ നമുക്കൊരു അതിൻ്റെയൊക്കെ ഒരു കാര്യമുണ്ട്. പക്ഷേ അതൊക്കെ അത് മാറ്റാനൊന്നും ഇനി പറ്റിയൊന്നുമില്ല, അത് നമ്മളിങ്ങനെ വന്നെയാണ്. പിന്നെ അതിൻ്റെ ഒരു ബഡ്ജറ്റിൻ്റെ ഒരു ഏരിയ, ഇവിടെ ബഡ്ജറ്റിനൊന്നും കുറവൊന്നുമില്ല, ഇവർ വാങ്ങിക്കുന്ന ബാക്കിയുള്ള സംഭവങ്ങൾക്കൊന്നും ഇതില്ല. ഇങ്ങനെ ഈ നമ്മളെ ഈ താഴെയുള്ള ആൾക്കാരുടെ ഈ ആർട്ടൽ അസിസ്റ്റൻസ് ആയാലും കോസ്റ്റ്യൂമിലായാലും മേക്കപ്പിലായാലും ഇങ്ങനെയൊക്കെ പ്രൊഡക്ഷൻ്റെയൊക്കെ അവർക്കൊക്കെ ഇപ്പോഴും ഒരു ജോലി കൂലി എന്ന് പറയുന്ന കണക്കുള്ളൊരു സംഭവം കിട്ടുന്നുള്ളൂ. പക്ഷേ അത് ഇംഗ്ലീഷ് പടം ചെയ്യുമ്പം അവർക്ക് ഭയങ്കര സാലറിയൊക്കെയാണ്.
അത് ഇംഗ്ലീഷിലെ ഹിന്ദി ആയാലും ബാറ്റ അതിനൊക്കെ ഉണ്ട്. അത് നമ്മുടെ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കാണ് ബാറ്റ വളരെ കുറവ് വരുന്നത്. ഒരു സാധനം അത്ഭുത ദ്വീപ് തേണക്കന്നെ ഒരു ദിവസം ഞാൻ യഥാർത്ഥത്തിൽ ആ അത്ഭുത ദ്വീപിന് തൊട്ട് മുമ്പ് ഞാനൊരു ആഡ് ഫിലിം ഡയറക്ഷനിലേക്ക് എന്നുള്ളൊരു രീതിക്ക് ഇറങ്ങി. ഫസ്റ്റ് ആഡ് ഫിലിം കിട്ടി, അത് ഡയറക്ഷൻ ചെയ്തു, അതിൻ്റെ കംപ്ലീറ്റ് കാര്യങ്ങളും ചെയ്തു, അത് കാണിച്ചു, ക്ലയൻറ്റ് ഓക്കെ ആയി. അടുത്ത് രണ്ടാമത്തെ ആഡ് ഫിലിമിന് എല്ലാം സംസാരിച്ച് നാളെ അഡ്വാൻസ് വാങ്ങുകയാണെങ്കിൽ ഇന്ന് വൈകുന്നേരം വിനയേട്ടൻ്റെ വിളി വരിക, വിനയൻ ഡയറക്ടർ വിനയൻ്റെ. അങ്ങനെ പുള്ളി എവിടെയാണ് ചോദിക്കുന്നു. ഞാൻ പറഞ്ഞു ഞാനിവിടെ എറണാകുളത്ത് തന്നെ ഉണ്ട്. അപ്പോൾ പറഞ്ഞു എനിക്ക് അത്യാവശ്യം ഒന്ന് കാണണം സതീഷിനെ. അങ്ങനെ ഞാൻ അപ്പോൾ ഇവിടെ അപ്പോൾ പുള്ളി ഇവിടെ വീട്ടിലുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളിയുടെ വീട്ടിലേക്ക് അപ്പോഴത്തന്നെ എന്നെ വിളിച്ചു. ഞാൻ എന്ത് ചെയ്തു അവിടെ വന്നു. ഒന്ന് കാണുമ്പോഴാണ് പുള്ളി ഇങ്ങനെ ഒരു കഥ അത്ഭുത ദ്വീപ് ഇതേണൊക്കെ ഒരു സിനിമ എടുക്കുന്നുണ്ട്, എനിക്ക് ഒരാഴ്ചയ്ക്കകം അത് ഇവിടെ ഷൂട്ട് ചെയ്യണം, അതിൻ്റെ ഒരു 4-5 പേരെ ഉണ്ടപ്പക്രൂനെയും കുറച്ച് ആൾക്കാരെയും വെച്ചൊരു ഫോട്ടോഷൂട്ട് വേണം, എങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന് ചോദിക്കുകയാണ്. അത് സതീഷാണ് അത് ചെയ്യാനുള്ളത്. അപ്പോഴും ഞാൻ ആകെ ഒരു ഇതായി. പക്ഷേ അപ്പോൾ അതിൻ്റെ കഥ കേൾക്കുമ്പോഴത്തേക്കെന്ന് പറഞ്ഞാൽ എനിക്ക് അത് കോസ്റ്റ്യൂം ചെയ്യാൻ ഭയങ്കര ഇൻട്രസ്റ്റിങ്. കാരണം എന്ന് പറഞ്ഞാൽ അതൊരു അത് പിന്നെ ഒരിക്കലും നടക്കാത്തൊരു സാധനമാണ്. അപ്പോഴീ ആഡും ചെയ്യണം, ഇതിപ്പോൾ ഒരാഴ്ചയ്ക്കകം ഇവർക്ക് ഇത് ചെയ്തും കൊടുക്കണം. അപ്പോഴും ഞാൻ വീണ്ടും ഇങ്ങനെ ഇരുന്ന് ആലോചിച്ചപ്പോഴത്തേക്ക് ഇത് ആഡ് എനിക്ക് ഇപ്പോഴും നമ്മൾ ഈ കോസ്റ്റ്യൂം ചെയ്ത് തൃപ്തിയായിട്ടല്ല ഈ ആഡ് ഫിലിമിലേക്ക് പോയത്. അപ്പോഴും ഞാൻ നോക്കുമ്പോൾ എനിക്ക് ആഡ് ഫിലിം ചെയ്തിട്ട് ഭയങ്കര സാമ്പത്തിക സംഭവമൊന്നും എനിക്കുണ്ടായില്ല. അത് അപ്പോൾ ഒരു സിനിമ ചെയ്യുമ്പോൾ ഉണ്ടാകുന്നതിൻ്റെ ഒരു ഗുണം അതാണ് നേരത്തെ പറഞ്ഞില്ലേ, അഭിനയമാണോ. ഞാൻ കോസ്റ്റ്യൂം ചെയ്തപ്പോഴത്തേക്ക് എനിക്ക് കിട്ടിയ സ്ഥാനവും എനിക്ക് കിട്ടുന്ന പ്രതിഫലവും എനിക്ക് കിട്ടുന്ന മറ്റ് കാര്യങ്ങളും വെച്ച് നോക്കുമ്പോഴത്തേക്ക് എനിക്ക് ഒരിക്കലും ഇപ്പോൾ അതിൽ ദുഃഖമില്ല. കാരണം ഞാൻ ഇപ്പോഴും നിൽക്കുന്നപ്പോൾ പോലും ഇപ്പോഴും ഞാൻ നിൽക്കുമ്പോൾ പോലും എനിക്കിന്നറിയാം ഇൻഡസ്ട്രിയിൽ ഇന്ന് ഒരു വലിയൊരു സംവിധായകൻ വാങ്ങുന്ന പ്രതിഫലം വാങ്ങിയിട്ടാണ് ഞാൻ ഇന്നൊരു പടത്തിൻ്റെ കോസ്റ്റ്യൂം ഡിസൈനറായിട്ട് ഇപ്പോൾ ശങ്കർ സാറിൻ്റെ ആയാലും മറ്റ് മൂവികളുടെ ആണെങ്കിലും ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് അതിലെനിക്ക് പ്രശ്നമില്ല. അതിനൊക്കെ തന്നെയാണ് അവിടെ കിട്ടുന്ന നമ്മുടെ ഒരു സ്ഥാനവും ആ ഒരു ഫ്രീഡവും. അപ്പോൾ അതുകൊണ്ട് എനിക്കതിൽ അഭിനയത്തിലാണോ എന്നോ അല്ലെങ്കിൽ സംവിധാനത്തിലാണോ അതിന് എനിക്ക് ഇപ്പോഴും എനിക്കതിൽ ഒരു പ്രശ്നമില്ല. എൻ്റെ ഫീൽഡിൽ തന്നെയാണ് അത്. എൻ്റെ ആഗ്രഹം എനിക്കിപ്പോഴും കോസ്റ്റ്യൂം ഡിസൈൻ ചെയ്യാനുള്ള ആഗ്രഹം എനിക്ക് കഴിഞ്ഞിട്ടില്ല. അപ്പോഴും അതേ കണക്ക് തന്നെയാണ് ഈ എന്താ പറയുക അത്ഭുത ദ്വീപ് വരുമ്പോഴത്തേക്ക് അതിൻ്റെ ആ ഒരു ഇതും ആദ്യം തന്നെ അവർ പിന്നെ അപ്പോഴത്തന്നെ വിനയേട്ടം വിളിക്കുന്നു, അവിടുന്ന് പ്രൊഡ്യൂസർ ഇരിക്കുന്നു. ഇതൊന്നും ഞാൻ പറഞ്ഞു ചേട്ടോ ഇതിപ്പോൾ എനിക്ക് ഇങ്ങനെ ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് പറയുകയാണ്. എനിക്ക് ഞാൻ വേറൊരു വർക്ക് ഇങ്ങനെയുണ്ട്. അപ്പോൾ പറഞ്ഞു അതൊന്നും പറഞ്ഞാൽ പറ്റില്ല, ഇത് സതീഷ് നീ തന്നെ ചെയ്യണം, അത് കാരണം എൻ്റെ മനസ്സിൽ വേറെ എനിക്ക് ആരും ഇല്ല എന്ന് പറയുകയാണ് എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു നമുക്കിതിൻ്റെ ആർട്ട് ആരെ കൊടുക്കാമെന്ന് പറഞ്ഞിട്ടാണ്. അപ്പോഴാണ് നിങ്ങൾ ഒരു കാര്യം അത് അപ്പോഴും ഞാൻ പറഞ്ഞു അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പിന്നെ ഞാൻ ആർട്ട് ഡയറക്ടർ ഞാൻ തന്നെ പറഞ്ഞു കൊടുക്കുകയാണ് മുത്തുരാജിനെ, കാരണം ഗുരു വർക്ക് ചെയ്ത ആൾ. അപ്പോൾ പറഞ്ഞാൽ അത് അയാളെ വിളി മുത്തുവിനെ വിളി അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ഇപ്പോഴും തന്നെ സംസാരിക്കാമെന്ന് പറഞ്ഞു പുള്ളിയുടെ വീട്ടിൽ തന്നെ മുത്തുവേട്ടനെ വിളിച്ച് മുത്തുവേട്ടൻ എൻ്റെ ചുക്ക് അപ്പോൾ സതീഷുണ്ട് ഞാൻ അവിടെ ഇരുന്നിട്ട് ഞാനും ഉണ്ടെന്നങ്ങ് പറയാം. പിന്നെ ഇറങ്ങിയിട്ട് ഞാൻ ഈ ഒരു 4-5 ദിവസം കൊണ്ട് ഇത്രയും പാറ്റേണും ഡിഫറൻറ്റായിട്ടുള്ള സാധനം ഉണ്ടാക്കണം. മദ്രാസിൽ പോകണം അതിൻ്റെ ഇടയ്ക്ക്. അങ്ങനെ വരുമ്പോഴത്തേക്ക് എനിക്ക് എന്ത് ചെയ്തു ആഡ് ഫിലിമിൻ്റെ കമ്പനിയുടെ അഡ്വാൻസ് വാങ്ങിക്കാൻ ഞാൻ ചെല്ലാമെന്ന് പറഞ്ഞാൽ അവരോട് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് പറയേണ്ടി വന്നു. അത് ആകെ പ്രശ്നമായി, ഭയങ്കര കുഴപ്പമായി. പിന്നെ ഞാൻ അവിടെ വെച്ച് അതങ്ങ് സ്റ്റോപ്പ് ചെയ്തു, ഈ പടത്തിലേക്ക് കയറിയണം. അങ്ങനെയാണ് ഞാൻ അത്ഭുത ദ്വീപിലേക്ക് വീണ്ടും ഡയറക്ഷൻ വീണ്ടും അവിടെ ഒരെണ്ണത്തിൽ വെച്ച് നിർത്തിയിട്ട് നേരെ ഇതിലേക്ക് വന്നു. നമ്മളൊരു കൊച്ചുകുട്ടി രാജാവാകും പോലെയാണ്. കാരണം അവരുടെ കോസ്റ്റ്യൂമിൽ അപ്പോൾ ആ ഡിസൈനിലും അവരുടെ കളർ സ്കീമിലൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, ആ റഫ്നെസ് നമ്മൾ ആ കൊച്ചു മനുഷ്യരെന്നുള്ളതിൽ ആ ഫീല് കൊണ്ടുവരണം. അതിൻ്റെ പാറ്റേണിലും വ്യത്യാസം വരുത്തണം. അപ്പോൾ അവരൊരു രാജാവെന്ന് പറഞ്ഞാൽ അവരിങ്ങനെ നടന്നു വരുമ്പോഴത്തേക്ക് നമ്മളെന്ത് ചെയ്യുക, ആ കോസ്റ്റ്യൂമിൻ്റെ സാധനത്തിലൊക്കെ ആ ഒരു വിരിവ് ഫീൽ ചെയ്യണം. ആ അത്ര കുഞ്ഞു മനുഷ്യരിലും ആ ഒരു വിരിവും അതിൻ്റെ കളർ അതിൻ്റെ ഒരു അതാണ് അവരുടെയൊക്കെ കോസ്റ്റ്യൂംസിൻ്റെ ഒരു കളർ ടോൺ തന്നെ അങ്ങനെ പിടിച്ചിട്ടാണ് ചെയ്തേക്കുന്നത്. പിന്നെ അവർ അത് കണക്ക് അതിന് ഈ പറഞ്ഞ കണക്ക് നമ്മളെപ്പോഴും പറയണം അതിൻ്റെ ബാക്ക് ഡ്രോപ്പ് സപ്പോർട്ടുണ്ട്. ആർട്ട് ഡയറക്ടറുടെ സ്കീം, അയാളുടെ അവിടെ വച്ചേക്കുന്ന അതിൻ്റെ പ്രോപ്പർട്ടീസും മറ്റ് കാര്യങ്ങളെല്ലാം അതിനൊരു ഭയങ്കര പ്രധാനപ്പെട്ട ഘടകമാണ്. അത് രണ്ട് അതൊരു വേറൊരു ഏരിയ ഉണ്ട്. അത് ഈ രാജകുമാരിമാരിലേക്ക് വരുമ്പോഴത്തേക്ക് നമ്മൾ വേറെ ഒറ്റയടിക്ക് ഇവരുടെ ഈ ഇവരിൽ നിന്ന് മാറിയിട്ടാണ് അവരുടെ മറ്റവരുടെ സ്കീം നിൽക്കുന്നത്. മറ്റവരുടെ സ്കീം ഇപ്പോൾ നമ്മളൊരു പെയിൻറ്റിങ്സിൻ്റെയൊക്കെ ടോൺ അനുസരിച്ച് കയറും. നമ്മൾ വർമ്മ രവി വർമ്മ പെയിൻറ്റിങ്സിൻ്റെ ഒരു ഏരിയ കൂടി ആ ഒരു സാധനം ചെയ്യും. മറ്റത് വേറൊരു രീതിക്ക് റഫായിട്ട് നിൽക്കും. അതും നല്ല ഈ ഒരു ഒരു തിരി സംഭവം. പിന്നെ അതൊക്കെ നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ അതിനൊക്കെ അതിനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അവർക്ക് അതിന് പറ്റുന്ന നമുക്ക് ഷൂ മേക്കറെ പോലും നമ്മൾ ലൊക്കേഷൻ വെച്ചേക്കാം, ചെരുപ്പുണ്ടാക്കുന്നവർ. അപ്പോൾ അവരെ കൊണ്ടുവന്ന് അത് ഓരോരുത്തരെയും കാലിൻ്റെ അളവെടുത്തിട്ട് ആ ഒരു ഫീല് വരുന്ന രീതിക്ക് ചപ്പലുണ്ടാക്കുക, ഇതെല്ലാം കൂടെ മൊത്തത്തിൽ റെഡിയായി വരുമ്പോഴത്തേക്ക് അതിൻ്റെ ഒരു ഇത് കിട്ടും. അത് തന്നെയാണ് അതിൻ്റെ ഒരു വെല്ലുവിളി എന്ന് പറഞ്ഞാൽ അങ്ങനെയൊക്കെയുള്ളൊരു സംഭവം അതൊക്കെ ഒരിക്കലും നടക്കുന്ന സിനിമയാണ്. അതുകൊണ്ടാണ് അന്ന് ഞാൻ മറ്റതിൽ നിന്ന് അങ്ങോട്ട് മാറിയിട്ട് ഞാൻ പെട്ടെന്ന് വീണ്ടും ഇതിലേക്ക് വന്നത്.
അത്ഭുത ദീപം എന്ന് പറയുന്ന പടം ഈ പറഞ്ഞ കണക്ക് വളരെ ഒരു എനിക്ക് ഭയങ്കര എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു വർക്കായിരുന്നു കോസ്റ്റ്യൂമിൻ്റെ ഏരിയയിലും. അത് പിന്നെ അതും നമുക്ക് ഈ പറഞ്ഞ കണക്ക് തന്നെ വിനയൻ എന്ന് പറയുന്ന സംവിധായകൻ ഒരു പവർഫുള്ളാണ്, അത് പറയാതിരിക്കാൻ പറ്റില്ല. കാരണം അദ്ദേഹത്തിൻ്റെ വർക്ക് ചെയ്യുമ്പം അദ്ദേഹത്തിനെ മാത്രം നോക്കിയാൽ മതി, അല്ലാതെ പിന്നെ ആര് പറയണതും. നമ്മൾ ആ സംവിധായകൻ എന്നുള്ള രീതിക്ക് പുള്ളിയെ കാണിച്ച് ഓക്കെ ആക്കി കഴിഞ്ഞാൽ പിന്നെ വേറൊരു കാര്യമില്ല, അത് അവരതിൻ്റെ കറക്റ്റ് മെഷർമെൻ്റ് ആണോ എന്ന് മാത്രം നോക്കിയാൽ മതി. അപ്പോൾ അത് ആ ഒരു പടം വർക്ക് ചെയ്തപ്പോൾ എനിക്ക് ഭയങ്കര സുഖം തോന്നി. പിന്നെ അദ്ദേഹത്തിൻ്റെ ഒത്തിരി പടങ്ങൾ ചെയ്തു, സത്യം, പിന്നെ വെള്ളി നക്ഷത്രം, കുറേ പടങ്ങൾ വിനയേട്ടൻ ഡ്രോ ചെയ്തു. കാരണം വിനയേട്ടൻ നല്ല അങ്ങനെയാണ്, വിനയൻ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ എടുത്ത് പറയേണ്ട ആൾക്കാരുണ്ട്. വിനയൻ, ഭദ്രൻ, അടൂർ സാറ്, രാജീവൻ ചെല്ലി. അപ്പോൾ അല്ല ഞാൻ പറയുന്നതെന്ന് പറഞ്ഞാൽ അവരൊക്കെ ഓക്കെ ആയി കഴിഞ്ഞാൽ നമുക്ക് ആ ലൊക്കേഷനിൽ ഭയങ്കര ഇതായിട്ട് നിൽക്കാൻ പറ്റും, പിന്നെ അവർ വേറൊരു ഡയറക്ഷനിലേക്ക് തിരിയില്ല. അപ്പോൾ എനിക്കത് വളരെ, അതും എനിക്ക് എന്താ പറയുന്നത് നല്ല, അതിനും ഈ പറഞ്ഞ കണക്ക് കുഴപ്പമില്ലാത്ത സാലറി തന്നു, നല്ല ഫെസിലിറ്റീസ് തന്നു. പിന്നെ ഞാൻ വീണ്ടും അങ്ങനെ തന്നെ പിന്നെ അങ്ങോട്ട് കോസ്റ്റ്യൂം, പിന്നെ വീണ്ടും ഇഷ്ടംപോലെ പടങ്ങളായി. ആ സമയമൊക്കെ ഞാൻ ഒരു ടൈമിൽ ഒരു സിനിമ ചെയ്യും, പിന്നെ വരുമ്പോഴത്തേക്ക് രണ്ടും മൂന്നും, അവസാനം ഒരു ടൈമിൽ 7 മൂവിയൊക്കെ ചെയ്യേണ്ട ഒരു സന്ദർഭത്തിൽ കൂടെ പിന്നെ അങ്ങ് കയറിപ്പോയി.